പറ്റടിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് മൗനം ആചരിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുകയാണ്. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിലേ അവരെന്തെങ്കിലും മിണ്ടാതിരിക്കണത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നമ്മളൊന്ന് മൗനപ്രാർത്ഥന. നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ജോയിൻ ചെയ്തെന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും എത്തിക്കാനുള്ളടത്തൊന്ന് എത്തിക്കണേ. ഓക്കെ, നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന, ഒരു ഒരേ ഒരു മിനിറ്റ്, ഒരു 60 സെക്കൻഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. അത് കണ്ട് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്ത് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. എല്ലാവരും സൈലൻ്റ് ആണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ഇന്നൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. അത്ര മെസ്സേജൊക്കെ അയച്ചിരുന്നു. പറയാനുണ്ടോ? ഹലോ, കേൾക്കാവോ? ഡോക്ടറോട് ചോദിച്ചോളൂ കേട്ടോ. വോയിസ് വിചാരിച്ച് നിൽക്കണ്ട. ഡോക്ടറോട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തുതരാം. പിന്നെ ഇന്ന് മീറ്റിംഗ് ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്ക്, പിന്നെ ഇന്നത്തെ മീറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് അവരെ അണ്ടറിൽ മീറ്റിങ്ങിൻ്റെ ലീഡിങ് നടക്കട്ടെ. അതിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് അവസരം കൊടുക്കുന്ന ആളാണ്. ആരൊക്കെയാണ് പ്രതിഫലമെന്നൊന്നും പറയാൻ പറ്റില്ല. ആളെ സൈലൻ്റ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും പല ആളുകളും. സോ നമുക്ക് ഓക്കെ, പറഞ്ഞോളൂ. എന്തെങ്കിലും ജോയിൻ ചെയ്യണം എല്ലാവരും ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഹലോ, എല്ലാവരും മൗനത്തിനാണ്. ഞാൻ പറയണത് കേൾക്കണല്ലേ നിങ്ങൾ? ഹലോ, ആ ഓടിക്കോ. ആ, പിന്നെ പറഞ്ഞോളൂ. എന്തെങ്കിലും അതെ അതെ, എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോന്ന് അറിയില്ല. ഒരു എന്താ പറയുക, ഡാറ്റ സ്ട്രക്ചർ പഠിക്കാൻ. അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡി എസ് ബേസിൽ
ഡിപ്രഷൻ ആവുന്നുണ്ട്, സൈലൻ്റ് ആവുന്നുണ്ട്. ടൈം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളല്ലാതെ സൈലൻ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഈ മീറ്റിങ്ങിന് അർത്ഥമല്ല. എന്താണെങ്കിൽ നിങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് ആവുക. നമുക്ക് ഒരു പുതിയ ടെക്നോളജിയാണ്. ഇന്ന ദിവസം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രോഗ്രാമിൽ ഇന്ന സംഭവം പഠിച്ചു, അത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ അതൊരു അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഒരു സംശയ നിവാരണം മാത്രമല്ല, നമുക്ക് എന്തൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ അതൊരു അവസരമാണ് ഈ മീറ്റിങ്ങിൽ. അത് ഓഗസ്റ്റ് 10 നമ്മൾ വെക്കാൻ വിചാരിച്ച ബൂട്ട് ക്യാമ്പ് ഉണ്ടല്ലോ, അവന് വോയിസിലൊന്ന് വരുമോ? ദസ് ബെറ്റർ, ഒന്ന് വോയിസോട് കൂടി ചോദിക്കാൻ വെച്ചിട്ട് നന്നായിരിക്കും. ഹലോ, ആ ഇപ്പൊ കേക്കാം. ആ ഓഗസ്റ്റ് 10 ഒരു ബൂട്ട് ക്യാമ്പ് വെക്കാനിരുന്നു. ആ അപ്പൊ അതിന് അത് എന്തായിരുന്നു? അത് ശരിക്കും ഓഗസ്റ്റ് അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 10 തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി നിങ്ങളുടെ ഡെസിഷൻ മാത്രമാണ്, എൻ്റെ ഡെസിഷന് അവിടെ ഒരു പ്രാധാന്യം ഇല്ല. കാരണം നിങ്ങളുടെ ഡെസിഷനാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അങ്ങനെ മതിയാവില്ല അങ്ങനെ. ആ മതി, കുറച്ച് ഡിലേ ആക്കുന്നു. അല്ലാണ്ട് ഇപ്പൊ ഈ ഇഷ്യൂ ഒക്കെ ഉള്ളപ്പോ Hi Riyas. നല്ല സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നിപ്പോ നമുക്ക് എന്താ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ? അല്ല, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഹോസ്റ്റ് ചെയ്തായിരുന്നോ അതോ ജസ്റ്റ്? ടോപ്പിക്സ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ഒരു അവസരമാണല്ലോ, ആർക്ക് വേണമെങ്കിലും ടോപ്പിക്സ് അവതരിപ്പിക്കാം. അങ്ങനത്തെ ഒരു നമ്മൾ അങ്ങനെയുള്ള പ്ലാൻ ചെയ്തിട്ട്, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ടോപ്പിക്സ് അവതരിപ്പിക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഒരു സംഭവം പറയാം. ഓ, തീർച്ചയായിട്ടും. ഞാനിപ്പോ കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഐഡിയയിലായിരുന്നു. നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് ചെയ്യാന്ന് വെച്ചിട്ട് പ്രൊഡക്റ്റ് ആണ്. അതെ, അപ്പോ അതിനകത്ത് ഈ ഓതന്റിക്കേഷൻ നമ്മളൊരു തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്, അതോ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കോ നല്ലത്? നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള സെറ്റപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയില്. ആ അതായത് നമ്മള് നമ്മുടെ ക്ലർക്ക് ഒക്കെ അല്ലേ? ആ അതുപോലെ. ആ നമ്മളിപ്പോ ഓത്ത് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ക്രെഡൻഷ്യൽ ലോഗിൻ ഒക്കെ നോക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള എല്ലാം. ഇപ്പൊ അത് പറയാൻ പോകുവായിരുന്നേ, ഞാനിപ്പോ പറയാൻ പോകുവായിരുന്നേ. ആ ഞാൻ പറയാം, ഞാനിങ്ങനെ ഞാൻ പറയാന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് വിമൻ ടെക് കമ്പാനിയന് വേണ്ടി. അത് ഓൾമോസ്റ്റ് ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതില് ഞങ്ങളുടെ കൂടെയുള്ള ലുബാബ കണ്ട് ഇന്ന് പക്ഷെ ജോയിൻ ചെയ്യാതിരുന്നതാണ്. ആ കുട്ടി എന്താണ് ജോയിൻ ചെയ്യാത്തതെന്ന് അറിയത്തില്ല. ആ കുട്ടി ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ, പെർമിഷൻ, റോള് ചെയ്തെന്ന് വെച്ചാൽ
അത്രയും അടിപൊളിയായിട്ടാണ് ഈ ടോക്കൺ JWT ടോക്കൺ ഒക്കെ വെച്ചിട്ട് ഭയങ്കര അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ആള് പ്രോട്ടോടൈപ്പിൽ 1 ഇയർ വർക്ക് ചെയ്യാണ്, പക്ഷെ ആളുടെ നോളജ് ഒരു 5 ഇയർ അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളുടെ നോളജ് ആണുള്ളത്. OTP, JWT ടോക്കൺ, അതുപോലെ ഓതന്റിക്കേഷൻ, ഓതറൈസേഷനെ തന്നെ ഇത് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾസ്, അതിന്റെ പെർമിഷൻസ്, ഇത് ഡിഫറെന്റ് ഡാഷ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ പ്രൊജക്റ്റില്, ഇപ്പൊ ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തന്നെ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അത് മെയിൻ ആയിട്ടും ഫസ്റ്റ് ഇത് ഫേസ് എന്ന് പറഞ്ഞാൽ വുമണിന് വേണ്ടി മാത്രമാണ് ഫസ്റ്റ് ഫേസ്. അത് തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് ഫേസ് ഇപ്പൊ ഉടനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഈ ഫുൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിക്ക് അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആ പ്രൊജക്ടിനെ കുറിച്ച് ഇപ്പൊ അതൊരു അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിൽ ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പല റോളും പെർമിഷനും ഇങ്ങനെ ഡിഫറെന്റ് ഡാഷ്ബോർഡും ഒക്കെ ആയിട്ട്, അപ്പൊ അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ടീമിലുണ്ട്. ഞാൻ വേണമെങ്കിൽ കോൾ, ഞാൻ ജസ്റ്റ് ഇതിന് എക്സിറ്റ് ആയിട്ട് ഞാൻ ആളോട് ജോയിൻ ചെയ്യാം, ഞാൻ ഫോൺ വിളിച്ച് പറയാവേ. ഞാൻ അന്ന് എക്സിറ്റ് ആവട്ടെ. അത്രയും ബ്രില്യന്റ് ആന്ന് വെച്ചാ പക്ക ബ്രില്യന്റ്. ആ പ്രൊജക്ട് കാണുമ്പോ അറിയിച്ച ആ പറഞ്ഞോ. ഇല്ല, ഇത് എന്നാ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, അത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഓതന്റിക്കേഷൻ, OTP, ടോക്കൺ പാസിങ് അത്രയും സെക്യൂർ ആയിട്ട് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ വേറെ തേർഡ് പാർട്ടിനെ നോക്കണ്ട എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നടന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഓതന്റിക്കേഷൻ ഇതിന്റെ വലിയൊരു ഫാക്ടർ ആണല്ലോ. അപ്പൊ അതില് വളരെ സെക്യൂർ ആയിട്ട് ഇപ്പൊ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ലൈബ്രറീസ് ആകുമ്പോൾ അവരിപ്പോ ക്ലിയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർ അതിന് ടീമിനിട്ട് അത് ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മളിപ്പോ ചെയ്താലും നമ്മള് അതിന് വേണ്ടി ഒരു റിസർവ് ടീമിന് എന്തായാലും ഇടേണ്ടി വരും ഫുൾ ടൈം മെയിന്റനൻസും ഇതിനായിട്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഏതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി പറഞ്ഞല്ല, ഏതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയില്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ കേട്ടോ? ആ കേൾക്കാം, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ പറയാവോ? ആ ഇപ്പൊ ബെറ്റർ ആണ്. ആ ഇപ്പൊ ബെറ്റർ ആണ്, ബെറ്റർ ആണ്. അതെ, അത് ചെയ്യാം. നമുക്ക് വരുന്ന ഒരു CRM ലെവലിലുള്ള പ്രോജക്റ്റ് ആണ്.
ആ ഒരു ടൈപ്പ് സംഭവമാണ്. അപ്പൊ അതിന് നമ്മൾ ഓതന്റിക്കേഷൻ മാത്രം ആണ് പുറത്തുനിന്ന് ചെയ്യാൻ ഇപ്പൊ ആലോചിക്കുന്നുള്ളൂ. കാരണം അത് അതിനു വേണ്ടി ഇനി സ്പെഷ്യൽ ആയിട്ട് അതിന് ഞാന് ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ടീമൊന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു ഇത് കമ്പനി ഫൗണ്ട് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ്. അപ്പൊ എന്നെ പോലെ ഒരു മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ അതപ്പോ ഞാൻ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെവലിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു സിസ്റ്റം തന്നെ യൂസ് ചെയ്ത് സെയിം സംഭവം യൂസ് ചെയ്ത് മാറ്റിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. കാരണം എല്ലാവർക്കും ഇത് ആവശ്യമുള്ളതാണല്ലോ. ആ ഓക്കെ ബ്രോ, താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും ആമിനെ എന്തോ ചോദിച്ചാ ഫ്രണ്ടിനെ കൊണ്ടുവരണോ ചോദിച്ചാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യണേ, ഇപ്പൊ തന്നെ വരാം. ഒരു കോള് വരുന്നു. ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്യാം. ഷോർ, ഞാനിപ്പോ ഒരു കോള് രണ്ട് തവണയായി വിളിക്കുന്നു, ഒന്ന് തിരിച്ചു വിളിച്ചിട്ട് വരാം. ഹായ് റിയാസ് ബ്രോ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നിങ്ങളെ മീറ്റപ്പ് ഒക്കെ ഒന്ന് ഐഡി തരാവോ? ഇത് വീക്കിലി ഉണ്ടാവും, എങ്ങനെ? ഇത് സാധാരണ വീക്കിലി നടത്തുന്നതാണ്, പിന്നെ നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോ ഇപ്പൊ കുറച്ച് ഒരു രണ്ട് വീക്കിന് മേലായിട്ടുണ്ടാവും നടത്തിയിട്ട്. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കട്ടെ ബ്രോ? ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ലൈക്ക് കമ്പനി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയുന്ന അറിയോ, എങ്ങനെയാണ് സംഭവം? ഞാൻ ചോദിക്കുന്നു. ഞാൻ ബ്രോന്റെ വോയിസ് പറയാം, എനിക്ക് കേൾക്കാം. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബെനിഫിഷ്യസ് ഉണ്ട്. പിന്നെ ഒരു ഫൗണ്ട് ചെയ്യാൻ
നമ്മുടെ മറ്റുള്ള ബിസിനസ് പോലെ അല്ലല്ലോ ഐ ടി. ഇച്ചിരി കൂടെ ബെറ്ററാണ്, എളുപ്പമാണ് സ്റ്റാർട്ടപ്പ് ലെവലിൽ തുടങ്ങാനും കാര്യങ്ങളൊക്കെ. ഏറ്റവും ബെറ്റർ അവന് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ ചില ഇടയ്ക്ക് കാര്യങ്ങൾ വ്യക്തമല്ലാതായി പോകും, കാരണം കുറച്ചൊക്കെ ഞാനും റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ സ്വന്തമായി കമ്പനി നടത്തുന്ന ഒരാൾ സംസാരിക്കുന്നതായിരിക്കുമല്ലോ ഇച്ചിരി കൂടി ബെറ്റർ, അതിൻ്റെ ചലഞ്ചസും നല്ല കാര്യങ്ങളും. ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ലേൺ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ജിഷ്ണ ഗ്രൂപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ അതെ. ആ കറന്റ്ലി എന്ത് ചെയ്യണേ? നമ്മളെ എല്ലാവരും ഞാൻ അറിയാൻ വേണ്ടി പറയാണ്. സ്റ്റാക്ക് ഡെവലപ്പർ ആണ്. സ്റ്റാക്ക് ഡെവലപ്പർ ഏതാ ഡൊമൈൻ ചൂസ് ചെയ്തത്? ആ റിയാക്ട്, നോഡ്, എസ്ക്യുഎൽ. സ്റ്റാക്ക് ഡെവലപ്പർ ആണ്. അതെ അതെ. ഇപ്പോ കറന്റ്ലി വർക്ക് ചെയ്യണോ? അതെ, ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്ക് ഓക്കേ. ഇത് ഫേസ് 1 ആണോ ഫേസ് 2 ആണോ? കാർണിവൽ ആണ്. കാർണിവൽ ആണ്. ഞങ്ങളെ പ്രൊഡക്റ്റും ആ സർവീസും ഉണ്ട്, രണ്ടും. കുഴപ്പമില്ല ബ്രോ, നൈസ് ആണ്. കമ്പനി എവിടെ? ഇന്ത്യൻ കമ്പനി ആണോ അതോ പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ട്? യുഎസ് ആണ്. യുഎസ്. യുഎസ് ബേസ്ഡ് കമ്പനി ആണ് അല്ലേ? അപ്പൊ പിന്നെ അത്യാവശ്യം കൾച്ചർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. വെസ്റ്റേൺ കമ്പനീസിലെ കമ്പനീസ് ഒക്കെ മുസ്ലിംകാർക്ക് ബെറ്റർ ആയിട്ടുള്ള കൾച്ചർ പ്രോഗ്രാംസ് ഉണ്ടാവുന്നുണ്ട് സാധാരണ. ഓക്കെ, എന്തെങ്കിലും ഒരു നോഡിൽ വന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനുള്ളിൽ നോഡിലുണ്ടായ മാറ്റങ്ങളോ അല്ലെങ്കിൽ നെക്സ്റ്റ് ജേഴ്സിലുണ്ടായ മാറ്റങ്ങളോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇതിൽ ഒരുപാട് നോഡ് ഡെവലപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊന്നും ഒരു ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ജിഷ്ണു ബ്രോ, ഞാൻ ഞാൻ ഓൾറെഡി റിയാസ് ബ്രോ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ നോഡ് ജെഎസിന്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നൊരു ട്യൂട്ടോറിയൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തിരക്കിലായിരുന്നു, അപ്പോഴാണ് നിങ്ങളെ മീറ്റപ്പ് കണ്ടത്. അപ്പോ കേറാന്ന് വിചാരിച്ചു, കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഈ ഐ ടി കമ്പനി എങ്ങനെ ഫോം ചെയ്യും, അപ്പോൾ അത് ചോദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കയറിയത്. ഞാനിപ്പോ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നാളെ ആരെങ്കിലും ഒരാളെ നാളെ എന്തെങ്കിലും ഞാൻ ഫ്യൂച്ചർ എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അതെ. സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ. ഇതിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ടെക്കി എക്സ്പീരിയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളെ കരിയർ സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ. നല്ല ക്ലാസ് ആണ്. ഞാൻ രണ്ട് ഫസ്റ്റ് ടു ക്ലാസ് കണ്ടായിരുന്നു. നല്ല എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഇന്നത്തെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടായിരുന്നു, ഇത് എന്താ വ്യൂസ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് വ്യൂസ് ഒക്കെ പിന്നെ തന്നെ വന്നോളും. നല്ല അടിപൊളി ക്ലാസ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടല്ലായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ടെക് കമ്മ്യൂണിറ്റി, എൻ്റെ കൈയോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാം. അത് നാളെ ആരും ഹോൾഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റി പ്ലാനാണല്ലേ. ടെക്കീസിൻ്റെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, നമുക്കിവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. ടെക്കിൻ്റെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമുണ്ട്, അതെന്തോ പിന്നെ അമിന പോലത്തെ ഒരുപാട് ആൾക്കാർ, അമിന മാം, സൂസൻ, സൂസനെയൊക്കെ അവരൊക്കെ എടുത്ത് അമിന മാം എടുത്തൊക്കെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, വിമൻസിൻ്റെ ഏറ്റവും ടോപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് പോയി. ഇപ്പോൾ അവരൊരു പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്ത് ഏകദേശം 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൽ ഫുള്ള് വിമൻസ് ആണ്.
ഞാനൊന്നും നേരത്തെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വിമൻസ് ഇത്ര വലിയൊരു ഒരു ഒരു ചരിത്രം കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ അവർ കേരളത്തിൽ ഇന്ന് വരെ ഇത്ര വലിയ ടെക്കീസ് ഉണ്ടായിട്ടും 2024 പോലും ഒരാളും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സംഭവം ഈ വിമൻസിൻ്റെ. വിമൻസ് ഒരുപാട് ഡെവലപ്പേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് പറയുമ്പോൾ, എന്നിട്ട് അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ഇത്ര വിമൻസ് കൂടിയിട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമായിരിക്കും. അത് 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം എന്താ പറയുക, ഒരു പിന്നെ 90% ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യും. അത് പ്രൈമറി വേർഷൻ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ഓപ്പൺ ആക്കി തന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രൈമറി ഹോസ്റ്റിംഗ് മാത്രമാണ് അതുണ്ടാവുക. അത് സക്സസ് ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വേർഷൻ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം വെച്ചിട്ട് അമിനമയം കോർഡിനേറ്റ് ചെയ്തിട്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യും അതിൻ്റെ ഒരു അടുത്തൊരു വേർഷനായിട്ട്. അതും കൂടി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ 2-ാമത്തെ വേർഷൻ നമുക്ക് നല്ലൊരു IT മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ PCM ആണല്ലോ IT മിനിസ്റ്റർ, അത് പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരോഗ്യനായിട്ടുള്ള നമുക്ക് റിയാസ് മന്ത്രി അവരെ കൊണ്ടെങ്കിൽ നമുക്കിത് ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റിയ രീതി, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ, ഇന്ന മിനിസ്റ്ററിന് വേണമെന്നൊന്നില്ല. പിന്നെ എൻ്റെ നാട്ടുകാരനുണ്ട്, അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഉണ്ട്, അവരായിട്ട് വന്ന് അവരായിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കാരണം നാട്ടുകാരാകുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടെങ്കിൽ നമുക്കതൊരു നല്ലൊരു ഇതാക്കും, കാരണം നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട് വരെ കിട്ടുന്ന കാര്യമാണ്. കാരണം വിമൻസിനെ വളർന്നു കൊണ്ടുവരാൻ, ടെക്കീസിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ലെവലിൽ അതിൻ്റെ വേർഷനായിട്ടാണ് ഈ വിമൻസിനെ പിന്നെ ഒരു കോമൺ കമ്മ്യൂണിറ്റീൻ്റെ ഒരു പ്രൊജക്റ്റ് അവർ 2-ാമത്തെ വേർഷൻ കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് എല്ലാ ഡെവലപ്പേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിനും വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് അവരെന്നെ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു, ഞാനൊരു വിമൻസിന് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരെ ഇഷ്യൂസ് അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, പിന്നെ പല ആൾക്കാർക്ക് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വിമൻസിനെ മാത്രമായിട്ട് ഒരു കമ്മ്യൂണിറ്റി മാറ്റിയത്, കാരണം പല പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണ കുറേ ഇമിറ്റേഷൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കാരണമാണ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തത് തന്നെ. പക്ഷെ അവർ ഇങ്ങനത്തെ ഒരു എംപവർമെൻറ്റ് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നോ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു നിമിത്തം മാത്രം, നമ്മളൊരു ചെയ്തു കൊടുക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരു കാരണമായി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ തിങ്ക് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്തേക്ക് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് വിമൻസ് ആയാലും മെൻസ് ആയാലും ഒരുപാട് ആൾക്കാർ ആരാണെങ്കിലും നമുക്ക് അപ്പുറം തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാനൊന്നും ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ അവരെന്നെ എഫേർട്ട് എടുത്തു, അവരെന്നെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടു അത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. വ്യൂവേഴ്സ് അല്ല, നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സപ്പോർട്ട് പിന്നീട് കിട്ടും, അതിൻ്റെ ഇമ്പാക്റ്റ്. പിന്നെ വിജിഷ്ണുക്ക് നല്ലൊരു ഉപദേശം ഞാൻ തരാം. എന്താ വെച്ചാൽ ഞാനൊരു ടീച്ചറായതുകൊണ്ടല്ല, ഞാനങ്ങനെ ഞാൻ അതിനുള്ള ക്വാളിറ്റിയൊന്നുമില്ല, പക്ഷേ ഏത് കാര്യം പറയാം. ജിഷ്ണു ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമല്ലോ, അതാണല്ലോ ഇപ്പോൾ യൂട്യൂബിൽ നടക്കുന്നത്. ജിഷ്ണു അറിയാതെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, നമ്മളൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നു, രണ്ടും രണ്ടാണ്. കാരണം നമ്മളൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ 4 മടങ്ങ് നമ്മൾ കാര്യങ്ങൾ പഠിക്കണം, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് 4 നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ 2 പഠിച്ചാൽ മതി, 2 പഠിച്ചാൽ മതി, അതിൻ്റെ ഒരു ഭാഗം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അത് കറക്റ്റാണല്ലോ. അപ്പം അത്രക്കുള്ള ജിഷ്ണുവിൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. ശരിക്കും അങ്ങനെ ഒരു തിങ്ക് ചെയ്താൽ മതി, ശരിയാണ്. അത് അതതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള വശമാണ്. നമ്മൾ വ്യൂവേഴ്സും ഫോളോവേഴ്സും നോക്കി നടക്കട്ടെ, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, ഈ 4 ഫോളോവേഴ്സ് കൂട്ടലല്ലായിരിക്കുമല്ലോ നമ്മൾ പിന്നിലൊരു വിഷൻ, അതിനേക്കാളും വലിയൊരു വിഷൻ ഉണ്ടായിട്ട് അവിടെ വിഷനാണ് ചെയ്യണത്, അതിൽ ഫോക്കസ് ചെയ്യാം. അതിന് പിന്നെ വരികയും വരാകയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നോക്കണ്ട. അതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജാണ്, അത് ഇതിൻ്റെ ഭാഗമാണ്. അത്ര തിങ്ക് ചെയ്താൽ മതി, സ്റ്റോപ്പ് ചെയ്തിട്ടോ. ഒരിക്കലും ആമിനെ പോലത്തെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യും അത്, കാരണം ആമിനെ ഇപ്പോൾ ലൈവിൽ ഉണ്ടായതുകൊണ്ട് പറഞ്ഞത്, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാക്സിമം ഇന്നോവേഷൻസ്, എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ടോ അതൊക്കെ, അത് അപ്ഡേഷൻസ് വരുമ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം, ജിഷ്ണുവിനോട് ഒരു റിക്വസ്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ കൊടുത്തു പോകുന്നുണ്ടാവും, ഇപ്പോൾ സ്റ്റെപ്പിന് ബേസിന്ന് മുതൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരാണല്ലോ. ജിഷ്ണു കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചിലപ്പം
ഇത് ഈ ക്ലാസ് കൊടുത്തു കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പക്ഷേ അതിനുള്ളിൽ തന്നെ ടക്കായതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടാവും. ഇപ്പോൾ പല ഫയൽസ് ഡിപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്ലേ ലിസ്റ്റ് കീപ്പ് ചെയ്യാം, ആ ഇന്നോവേഷൻസിൻ്റെ വീഡിയോസ് മാത്രം ഇടാൻ വേണ്ടിയിട്ട്. കാരണം പല എക്സ്പേർട്സുകളും അല്ലെങ്കിൽ പല വർക്കിംഗ് പ്രൊഫഷണൽസിനും ഈ അപ്ഡേഷൻസ് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മറ്റേത് ആ ഒരു സൈഡിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ആ സൈഡിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇത് അഫോർഡബിൾ ആണോ ജിഷ്ണു? അതെ, ഇതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ശരിയാണ്, ആ ശരിയാണ്, ഞാൻ അത് എന്തായാലും അതും ചെയ്യാം. നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്, ലൈക്ക് ഇന്ന് കേറിയപ്പോ തന്നെ നല്ലൊരു കമ്മ്യൂണിറ്റിനോട് സംസാരിക്കാൻ പറ്റിയൊക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് കാണുന്നത്. ജിഷ്ണു ബ്രോക്ക് പറ്റുകയാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് ജിഷ്ണു ബ്രോ ഹാൻഡിൽ ചെയ്യാം. അതിങ്ങനെയാണ്, ആർക്ക് താല്പര്യമുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാം, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഈ മീറ്റിംഗ് മൊത്തം അവർക്ക് കൺട്രോൾ ചെയ്യാം, അങ്ങനെ വിട്ടുകൊടുക്കാറാണ്. ഇത് ഈസ് എ ഓപ്പൺ സോഴ്സ്, നമ്മൾ എന്നതിനൊന്നുമില്ല. അപ്പോൾ അതേ താല്പര്യമുള്ള ആൾക്കാർ, പല ആൾക്കാർ പല രീതിയിൽ പല ദിവസങ്ങളിലും പല ആളുകളുമാണ് മാനേജ് ചെയ്യാറുള്ളത്. അത് ഫ്രഷേഴ്സ് ആണെന്ന് വിചാരിച്ചാൽ അവർക്ക് വേണമെങ്കിൽ അന്നത്തെ മീറ്റിംഗ് ഹോൾഡ് ചെയ്ത് പോവാം. അതിനൊന്നും ഇവിടെ എക്സ്പീരിയൻസ് നോട്ട് ഫാക്ടർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം അറിയും, എങ്ങനെയാണ്? മനസ്സിലായില്ല. ഇവിടെയുള്ള ഐ മീൻ ഇപ്പോൾ നമ്മളിപ്പോൾ മീറ്റിലുള്ള എല്ലാവർക്കും പരസ്പരം അറിയും? ഇല്ല, ഞങ്ങൾ പരസ്പരം അറിയാറ്, ഇതൊക്കെ ടെക് റിലേറ്റഡ് ആണ്, പരസ്പരം അറിയണമെന്നൊന്നും അല്ല, അറിയണ്ടെന്നില്ല. പക്ഷെ നമ്മൾ പരസ്പരം ഒരു റീസൺ വെച്ച് പരസ്പരം ഒന്ന് പരിചയപ്പെടും, എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ ഒരു രീതിയിലാണ്. ഓക്കെ, എനിക്ക് ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഈ നമ്മളിപ്പോൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യില്ലേ, ഇപ്പം മീൻസ് നമ്മളൊരു വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ലൈക്ക് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റിംഗർ ഉണ്ട്, ഗോഡാഡി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ ഇപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് വാങ്ങണം എന്ന് വെച്ചാൽ, അപ്പോൾ ഇപ്പോൾ ഒരു 1 ഇയർ 2 ഇയർ അതിന് ശേഷം നമ്മളിപ്പോൾ കാരണം അതിൻ്റെ ഒരു ഫ്ലോ ഇല്ലേ, അതൊന്ന് അറിയുന്നൊന്ന് പറഞ്ഞു. ആ അറിയാം, ഞാൻ ഫ്രീലാൻസ് ചെയ്യാറുള്ളതാണ്. എന്താ, ഞാനിപ്പം സ്റ്റാറ്റിക് വെബ്സൈറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഗോഡാഡി സിപാനിലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ ഈസിയും നമുക്ക് പെട്ടെന്ന് ഇതാക്കാനുള്ളത്. പക്ഷെ ഞാനിപ്പം ഒരു ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്, അപ്പോൾ അതിൻ്റെ ഇത് ഡെവലപ്മെൻറ്റ് ഹോസ്റ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് കുറച്ച് പോർഷനിൽ അവിടുത്തെ ഡയറക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെയ്തതെന്ന് വെച്ചാൽ AWS-ലാണ്. AWS-ൽ എന്ന് വെച്ചാൽ നമ്മൾ അത് ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ യൂസേജ്, നമ്മളിപ്പോൾ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ആണ്, ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ AWS ഒക്കെ ആയിരിക്കും നല്ലത്. പക്ഷെ അതെന്ന് വെച്ചാൽ നമ്മൾ യൂസേജ് ഇപ്പം ഇപ്പോഴും നമ്മളിപ്പോൾ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 300 ഒക്കെ മന്ത്ലി ആവത്തുള്ളൂ. പക്ഷേ ഈ നമ്മൾ സിപാനലിൽ ഗോഡാഡി ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മളൊരു ഫിക്സഡ് പ്രൈസ് ആണ്. പക്ഷെ അത് ഇപ്പോൾ സ്റ്റാറ്റിക് ആണെങ്കിൽ, ഞാൻ ആദ്യം സിപാനിൽ ഗോഡാഡി യൂസ് ചെയ്തപ്പം എനിക്ക് പക്ഷേ നല്ലൊരു എമൗണ്ട് ആയി. അത് ഒരു വെബ്സൈറ്റ് മാത്രം നമ്മൾ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടുതലാണ്. പക്ഷെ ഒരു ഇപ്പം ഞാൻ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു 2 weeks മുമ്പ് ഒരു ഇത് വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ വാങ്ങിയേ. അതിൽ നമുക്ക് 10 websites ഹോസ്റ്റ് ചെയ്യാം, 5,000 ഉള്ളൂ. SSL സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് 10 websites ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ഓരോന്നോരോന്നാണെങ്കിൽ ഓരോ വെബ്സൈറ്റിനും 4,500 വെച്ചിട്ട് നമ്മൾ SSL വേറെ വാങ്ങിക്കണം. അപ്പം ചെറിയ വെബ്സൈറ്റ് ആണെങ്കിൽ എന്താ സ്റ്റാറ്റിക്ക്, അത് സ്റ്റാറ്റിക്ക് പോലെ തന്നെ ചെറിയ വെബ്സൈറ്റ് ഡൈനാമിക് ആണെങ്കിൽ, ചെറുതാണെങ്കിൽ ഗോഡാഡി ആയിരിക്കും നല്ലത്. കാരണം ഹോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ കുറച്ച് നമുക്ക് കുറേ ഡേറ്റാസ് വരും, അങ്ങനെയൊക്കെയാണെങ്കിൽ AWS നല്ലതാണ്. കാരണം അത് ഫസ്റ്റ് 1 ഇയർ ഫ്രീ ആണ്, പിന്നെ മന്ത്ലി ഒരു 300 അത്രയൊക്കെ വരത്തുള്ളൂ, ഭയങ്കര കുറച്ച് എമൗണ്ടേ വരത്തുള്ളൂ. പക്ഷെ ഡൊമൈനൊക്കെ ഇപ്പോൾ AWS വഴി ആണെങ്കിലും നമ്മൾ ഡൊമൈനൊക്കെ ഗോഡാഡി വഴിയാണ് വാങ്ങിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഡൊമൈൻ SSL-ഉം ഗോഡാഡി വഴിയും സെർവർ ഇതിൻ്റെയുമാണ്, AWS-ൻ്റെ ആണ് ഇപ്പം ഞാൻ യൂസ് ഇപ്പം നമ്മൾ കമ്പനിയിലേക്ക് യൂസ് ചെയ്യുന്നത്. അതെ, ഞാനിപ്പോൾ ഹോസ്റ്റിംഗിനും ഗോഡാഡി ഇപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെബ്സൈറ്റിന് ഇത്രയും റേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ 10 websites 5 websites വാങ്ങുമ്പോൾ നമുക്കിപ്പോൾ ഒരു മെയിൻ ഡൊമൈൻ്റെ അതാണ് കുറച്ചും കൂടെ നല്ലത്. അതിനാകുമ്പോൾ SSL
അത് മെയിൻ ഡൊമൈൻ്റെ തന്നെയായിട്ട് സബ്ഡൊമൈനായിട്ട് വെബ്സൈറ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് മെയിൻ ഡൊമൈൻസ് വെച്ചിട്ട് 10 വെബ്സൈറ്റ് ആണോ? മനസ്സിലായില്ല. ഇപ്പോൾ ലൈക്ക് ഡൊമൈൻസ് നമുക്ക് കിട്ടും, അപ്പൊ അതിന് അണ്ടർ സബ്ഡൊമൈൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? സബ്ഡൊമൈനിൽ നമ്മൾ കാശ് കൊടുക്കുകയോ വേണ്ട, സബ്ഡൊമൈൻ എപ്പോഴും ഫ്രീ ആണ്. ഫ്രീ ആണ്. അപ്പോ ഓക്കേ ഓക്കേ. അപ്പോ ഹലോ, കേൾക്കുന്നില്ലേ? എപ്പോഴും വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് എടുക്കുന്നതാണ് നല്ലത്, എസ് എസ് എല്ലും, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു 8000 ആകും. ഇപ്പൊ നമ്മൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ നമ്മളൊരു വെബ് സ്റ്റാർട്ടർ പ്ലാൻ എടുത്താലും എസ് എസ് എല്ലിന് നമ്മൾ 4500 എന്താണെങ്കിലും കൊടുക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും നല്ലത്, ഞാൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി, എനിക്ക് ഒരു വർഷം ഇപ്പൊ 8000 പോയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നോക്കിയപ്പോ വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് ഉണ്ട്. അപ്പൊ അതാണെങ്കിൽ 5000 ആവത്തുള്ളൂ. പക്ഷെ ഡൊമൈന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് എടുത്താലും, ബാക്കിയെല്ലാ ഡൊമൈനും. ഫസ്റ്റ് ഡൊമൈൻ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിപ്പോ AWS എടുത്താലും നമ്മൾ ഞാൻ ഗോഡാഡി വന്നിട്ടാണ് ഡൊമൈൻ വാങ്ങുന്നത്. ഓക്കേ, നമ്മളിപ്പോ ഒരു പാക്കേജ് എടുത്തു എന്ന് വെച്ചാൽ ഒരു 10 വെബ്സൈറ്റ് ഉണ്ട്. എന്താ കേട്ടില്ലേ? ഇപ്പോ കേട്ടില്ലേ? കേക്കാവോ? ആ, നമ്മളിപ്പോ 10 വെബ്സൈറ്റ് ഉള്ള ഒരു കേക്കുന്നുണ്ട് പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ അത് ഇപ്പോ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഡൊമൈൻ മാപ്പ് ചെയ്ത് കൊടുത്താൽ ചെയ്യണ്ടാവല്ലോ? ലൈക്ക് നമുക്ക് ക്ലയന്റ്സിന് വേണ്ടിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം, ചെയ്യണ്ടാവല്ലോ? ആ കൊടുക്കാം. കൊടുക്കാം. ആ അതാണ് ഞാൻ മെയിൻ ആയിട്ടും അങ്ങനെ വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് എടുത്തത്. ഞാൻ എനിക്ക് കുറച്ച് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വെബ്സൈറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പൊ 2-3-4-5 പേര് വന്നപ്പോഴത്തേക്കും എനിക്ക് വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് ആണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ സിംഗിൾ എടുത്താലും വെബ് ഹോസ്റ്റിംഗ് ഡീലക്സ് ആണ് ലാഭം. അല്ലെങ്കിൽ നമ്മള് 4500 പിന്നെ നമ്മള് അടക്കേണ്ടി വരും. അത് അതിന്റെ ലിങ്ക് ഒന്ന് പറ്റുമെങ്കിൽ അയക്കണം, റെഫർ ചെയ്യാൻ മതി, ഗ്രൂപ്പിൽ അയച്ചാലും മതി. കാരണം ഞാനൊരു വെബ്സൈറ്റ് ആദ്യം എസ് എസ് എൽ സർട്ടിഫിക്കറ്റിന് 4500 ആണ് നമ്മൾ സിംഗിൾ വെബ്സൈറ്റ് പ്ലാൻ എടുക്കുമ്പോൾ എടുക്കേണ്ട. അപ്പൊ ഞാൻ എസ് എസ് എൽ എടുക്കാതെയാണ് ഞാൻ അത് ഹോസ്റ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ആ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും വരുന്നത് ദിസ് സൈറ്റ് ഈസ് നോട്ട് സെക്യുർ, ഡു യു വോണ്ട് ടു, ഇത് എന്താ നമുക്ക് ഭയങ്കര സ്പാം വരും, അത് വരും എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറെ ഇത് വരുന്നിട്ട് നമ്മളത് ആ എന്താ ട്രൈറ്റ് എനിവേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് അതിലേക്ക് പോകത്തുള്ളൂ. അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇത് സെക്യൂർ അല്ല എന്നൊക്കെ. അത് എസ് എസ് എൽ എടുത്തില്ലെങ്കിൽ HTTP നമുക്ക് കിട്ടത്തുള്ളൂ. HTTP ഇപ്പം എന്താണ് community.com എന്നേ കിട്ടത്തുള്ളൂ. മറ്റ് എസ് എസ് എൽ എടുത്താലേ ഉള്ളൂ HTTPS വരത്തുള്ളൂ. എസ് എസ് എൽ എന്ന് വെച്ചാൽ ഒരു സെക്യൂർ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. സെക്യൂർ ഇപ്പൊ HTTPS കിട്ടാൻ വേണ്ടി ഒരു സെക്യൂർ ഇത് കിട്ട, പെട്ടെന്ന് ആരും ഹാക്ക് ചെയ്യത്തില്ല, സ്പാം വരത്തില്ല, അങ്ങനെ ഒരു ഇതാന്ന് തോന്നി. എനിക്ക് കൂടുതൽ അറിയത്തില്ലേ, ഞാൻ ജസ്റ്റ് വർക്ക് ഇപ്പൊ സാർ പറഞ്ഞാലും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചെയ്യുമെന്നല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ തിയറി എനിക്ക് അറിയത്തില്ല. അതിന്റെ ഉപയോഗം എന്താ വെച്ചാല് ബ്ലാക്ക് ഹാച്ച് ഹാക്കിങ് അറിയാലോ, ഹാക്കിങ്ങിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പോ സാധാരണ HTTPSും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടാവും. നമുക്കറിയാം സാധാരണ പോലെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഡാറ്റ പാസ് ചെയ്യേണ്ട HTTP ഉപയോഗിച്ചിട്ട്, ഈ HTTP വെച്ചിട്ട് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡാറ്റ പാസ് ചെയ്യുന്ന പാക്കറ്റ്സ് ആയിട്ടാണല്ലോ കേൾക്കണില്ല. ഡാറ്റ നമ്മൾ പാക്കേജ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മളൊരു എൻക്രിപ്റ്റഡ് മോഡൽ പാസ് ചെയ്തു എന്ന് വിചാരിക്കുക, HTTP വെച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സർവർ ഇപ്പം നമ്മൾ കണക്ഷൻ ചെയ്യേണ്ട സമയത്താണെങ്കിലും ഒരു എൻക്രിപ്റ്റഡ് ആക്കിയിട്ടാണ് ഈ കാരണം ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മളെ ബാക്കെൻഡ് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ഡാറ്റ പാസ് ചെയ്യേണ്ടത്. എന്താ പറയുക, നമ്മൾ ഈ ഗെറ്റ് പോസ്റ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഓട്ടോമാറ്റിക് എൻക്രിപ്റ്റ് ആവുന്ന എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉണ്ടാവും. പക്ഷേ ഇതിന് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയറാണ്, ഒരു ലെയർ പ്രൊട്ടക്ഷൻ കൂടി കൊടുക്കുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, എസ് എസ് എൽ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ. അത് ഒരു ലെയർ കൂടി പ്രൊട്ടക്ഷൻ ഈ ഹാക്കിങ് കച്ചവട കാര്യങ്ങളൊക്കെ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം.
മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഇനീഷ്യേഷൻ ഓതന്റിക്കേഷൻ പ്രോസസ്സ്, ഹാൻഡ് ഷേക്ക് ബിറ്റ്വീൻ ടു കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് എൻഷുർ ദാറ്റ് ബോത്ത് ഡിവൈസസ് ആർ റിയലി ഹൂ ദേ ക്ലെയിം ടു ബി. അത് രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ശരിക്കും നമ്മൾ ഡാറ്റ പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന് രണ്ട് കമ്മ്യൂണിക്കേഷൻ റിയലി ആണെന്നുള്ള ഉറപ്പ് വരുത്തലും കൂടിയാണ് എസ് എസ് എൽ പ്രോസസ്സ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഡിജിറ്റലി സൈൻഡ് ഡാറ്റ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി വെരിഫൈ ദ ഡാറ്റ നോട്ട് ടംബേർഡ് ബിഫോർ റീച്ചിങ് ഇന്റർനെറ്റ് റെസിപ്പിയൻറ്റ്. അത് ഇന്റർനെറ്റ് നമ്മൾ ആ ഡാറ്റ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഡാറ്റ ലോസ് ചെയ്യുക. അതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഡാറ്റ എത്തിച്ചില്ലെങ്കിൽ, സെർവർ ടു ക്ലയൻറ്റിലേക്ക് ഡാറ്റ എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഡാറ്റ മിസ്സായി എന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അപ്പോൾ ആ ഡാറ്റ അവിടെ ഡിസ്പോസ് ചെയ്യപ്പെടുകയാണ്. എന്നുവെച്ചാൽ അവിടെ ഡാറ്റ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടുകൊണ്ട് അത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഹാക്കേഴ്സിന് കിട്ടാത്ത രീതിയിൽ സ്റ്റോപ്പായി പോകാനുള്ളൊരു മെത്തഡോളജിയും കൂടി അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എന്താണ് നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം. പിന്നെ ഡീപ്പായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ബേസിക് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞതാണ്, പല പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പറയും എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം, എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം. എക്സ്പേർട്ട് ആയിട്ടുള്ള പല ആൾക്കാർക്ക് പോലും എസ് എസ് എൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് പലപ്പോഴും ഐഡിയ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ബേസിക് കോൺസെപ്റ്റ്. പിന്നെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈയിടെ ഞാനൊരു ഹോട്ട്സ്റ്റാർ എസ് എസ് എല്ലിൽ സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എസ് എസ് എൽ സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്താൽ യു ആർ എല്ലിൻ്റെ അവിടെ നോൺ സെക്യൂർ എന്ന് കാണിക്കും. ലിങ്കിന്റെ തൊട്ട് ലെഫ്റ്റില് നമ്മൾ ലോക്ക് കീ ഉണ്ടാവുമല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൂഗിൾ ക്രോമിലൊക്കെ ചില സൈറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആണ് നോട്ട് സെക്യൂർ എന്ന് കാണിക്കുന്നുണ്ടാവും. അങ്ങനെ പ്രശ്നമുണ്ട്. ക്ലിയർ അല്ലേ? ഇർഫാൻ പ്രോ എന്തോ ചോദിച്ചല്ലോ. സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ ഈ ഫ്രീലാൻസിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ എന്റെ പോർട്ട്ഫോളിയോ ഒക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് ആ ഒരു ഫസ്റ്റ് ക്ലയന്റിനെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷനിൽ എങ്ങനെ നിൽക്കണേ. നമുക്ക് ഫസ്റ്റ് ക്ലയന്റ് ആ ഒരു ഇതുണ്ടല്ലോ, ഫസ്റ്റ് ആയിട്ട് വരുന്ന ക്ലയന്റ്, അതെങ്ങനെ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി കണ്ടുപിടിക്കാം? എനിക്ക് ഫസ്റ്റ് ക്ലയന്റ് കിട്ടിയ എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ റഫറലാണ്, എനിക്ക് കൂടുതലും റഫറൽ വഴിയാണ് വരുന്നത്. അപ്പൊ ആദ്യം ഒരെണ്ണം ഇത് ചെയ്തു, പിന്നെന്ന് വെച്ചാൽ രണ്ടാമത് എന്റെ ബ്രദറിന് ബിസിനസ്സാണ്, അപ്പൊ ബ്രദറിന്റെ ബിസിനസ്സിന് ചെയ്തു. അപ്പൊ അങ്ങനെ ബ്രദറിന്റെ വെബ്സൈറ്റ് കണ്ടിട്ട് ഒരു റഫറൽ വഴി വന്നു. അപ്പൊ ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ളവർക്കും പരിചയക്കാർക്കും ഒക്കെ വേണ്ടി ആദ്യം ഫ്രീ ആയിട്ടും ചെറിയ പൈസക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ാണ് അല്ലാതെ എനിക്ക് ഡയറക്റ്റ് ക്ലയന്റിനെ കിട്ടുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് വന്നത് ഫുള്ള് റഫറൽ വഴിയാണ്. ഓക്കെ ഓക്കെ, അല്ലാതെ നമുക്ക് അങ്ങനെ നമുക്ക് അല്ലാണ്ട് റീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മളൊക്കെ ആ ഒരു അത്രയും വലിയ ഒരു സെറ്റപ്പ് ഉള്ള ആൾക്കാരല്ല, ഒരു വില്ലേജ് ലെവലിൽ വരുന്ന ആൾക്കാർ. പക്ഷെ അപ്പോർക്കിൽ എടുക്കുമ്പോൾ ഒരു സാധനം ചെയ്യണം കേട്ടോ, ഒരു വലിയ പ്രശ്നമുണ്ട്. എല്ലാ ക്ലയൻസും ഓതറൈസ്ഡ് അല്ല, അയപ്പോഴും അവർക്ക് പണി കിട്ടിയ ഒരാളുണ്ട്. അപ്പൊ അത് നന്നായിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, ചെയ്യാൻ നിൽക്കുക. ഹലോ 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 ഫൈബർ ഉണ്ട്. പറഞ്ഞോ, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു, നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട്. പറഞ്ഞോളൂ,
ഹലോ, സോറി കേട്ടോ, ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയത് അറിഞ്ഞിരുന്നില്ല, സോറി കേട്ടോ. ഓക്കെ, സോറി സോറി. നിങ്ങൾക്ക് ഈ ഫ്രീലാൻസ് വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയുന്നുണ്ടോ? പറഞ്ഞുകൊടുക്കാൻ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഫ്രീലാൻസ് എപ്പോഴും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് വർക്ക് കിട്ടാൻ എളുപ്പം അത് തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇപ്പൊ അപ്പവർക്ക് പോലത്തെ സൈറ്റിലേക്കൊക്കെ നമുക്കൊരു പോർട്ട്ഫോളിയോ ആയാലായിരിക്കും കൂടുതൽ നമുക്കൊരു ഇൻ ഡിമാൻഡ് ഡെവലപ്പർ ആയിട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക്. ഈ പറയുന്ന പോലെ നമ്മള് ഇതേപോലെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും ഡെവലപ്പ് ആവും. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര പുലികളായിരിക്കും ഓൾറെഡി നിൽക്കുന്നത്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ആരും ചെയ്യാത്ത ടെക്നോളജീസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ AI ML ലെവലിലേക്ക് ഇപ്പോൾ വലിയ ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇനി അടുത്തൊരു 5 വർഷം ആവുന്ന വരേക്കൊക്കെ വന്നു തുടങ്ങുള്ളൂ. അത്ര ഡീപ്പായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ കൂളായിട്ട് കിട്ടും. നമ്മുടെ ബിറ്റ്കോയിൻ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ക്രിപ്റ്റോ കറൻസി ലെവലിൽ പെട്ടെന്ന് ഒരു ഹൈപ്പ് വന്നിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഒരുപാട് വർക്കുകൾ, അത് ഫ്രഷേഴ്സ് ആണെങ്കിൽ പോലും അവർ വർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. അതേപോലെ ഹലോ ഹലോ കേൾക്കാം കേൾക്കാം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഹലോ, ഇപ്പോ സാറ് കുറച്ച് മുന്നേ പറഞ്ഞു AI ML ഒന്നും അധികം ആള് വന്നിട്ടില്ല. അപ്പോ ഞാനൊരു ഇത് പറയാണ്, ഒരു ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കേസ് പറയാണ്. അവൻ ഇതേപോലെ ഡാറ്റാ സയൻസ് ഇങ്ങനെ വളരുന്നെങ്ങനെ വിചാരിച്ചിട്ട് ഡാറ്റാ സയൻസ് എടുത്ത ഒരാളാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പൈത്തണാ ചൂസ് ചെയ്ത്, പൈത്തൺ ഫുൾ സ്റ്റാക്ക്. ഹലോ, ആ അപ്പോ അവരെടുത്ത് അസൈൻമെന്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ AI ML ഒക്കെ ഇപ്പൊ കുറവിൽ ആൾക്കാരെ ചൂസ് ചെയ്യുന്ന കുറവല്ലേ? അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് അത് അങ്ങനത്തെ ഫീൽഡ്സ് ഇപ്പൊ ചൂസ് ചെയ്യണത് നല്ലതാണോ? പ്രത്യേകിച്ച് IT കുറച്ച് ഹയറിംഗ് ഒക്കെ നല്ല കുറവായിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അത് ചൂസ് ചെയ്യണത് നല്ലതാണോ? പകരം നമ്മൾ സൈഡായിട്ട് അത് അക്വയർ ചെയ്ത് വരിക, പഠിച്ച് വയ്ക്കുക, അത് വെച്ച് വർക്കൗട്ട് ചെയ്യുക, പ്രോബ്ലംസ് ഉണ്ടാക്കി സോൾവ് ചെയ്ത് വെക്കുക, അതിനെക്കുറിച്ച് നന്നായിട്ട് ഒരു എക്സ്പേർട്ട് ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് അത് കുറച്ചും കൂടി അഡ്വാൻസ് വരുമ്പോൾ അതും കൂടി ടെസ്റ്റ് ചെയ്ത് ആ ലെവലിൽ നമ്മളൊരു എക്സ്പേർട്ട്നെസ് ഇതിൻ്റെ സൈഡായിട്ട് കീപ്പ് ചെയ്യാം. എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ടെക്നോളജിയിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. ഇൻ കേസ് നമ്മൾ അതിലേക്കൊരു ഫ്യൂച്ചറിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരാം. കാരണം ഇപ്പോൾ AI ML ഒന്നും ഒരിക്കലും എടുത്തു പോകില്ല, കാരണം അത് ലോകത്തിൻ്റെ എന്താ പറയുക ബാക്ക് ബോണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നാട്ടിലാവാതെ ആവില്ല എന്ന് വിചാരിച്ച് ആയി തുടങ്ങിയിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മളത് വരില്ല അല്ലെങ്കിൽ നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് വന്നിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവം ഇനി ഉണ്ടാകില്ല. കാരണം AI ML ഒക്കെയാണ് ഇപ്പോൾ ഇനി മെയിനായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം നമുക്കറിയാം എന്തിനധികം പറയണത്, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നു സോളാർ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ വീട്ടിലൊക്കെ വരുന്നുള്ളത്. ഈ സോളാറിൽ പോലും ഉപയോഗിക്കുന്നത് AI ML ടെക്നോളജീസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പല ആൾക്കാർക്കും അറിയാം ഈ ഹൈബ്രിഡ് മോഡ് നിങ്ങൾ സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെഷീൻ ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. മെഷീനെ കൊണ്ട് പഠിപ്പിച്ചിട്ട് എത്രയാണ് എനർജി കൂടുതൽ എടുക്കുന്ന ടൈം, ആ ടൈമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക, ഏറ്റവും കുറഞ്ഞെടുക്കുന്ന ടൈം അത് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ സോളാർ അതായത് ലൈറ്റിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണ എപ്പോഴാണ് അത് കേട്ടിട്ട് ചെയ്യുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം, പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു തിയറിയാണ്. അപ്പോൾ ആ ഒരു സംഭവം നടത്തിയിട്ടാണല്ലോ നമ്മൾ ഈ ഫോട്ടോസിനൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു പോൺസ് എപ്പോഴാണ് നടക്കുന്നത്? ഇതൊക്കെ AI നെ കൊണ്ട് പഠിപ്പിച്ചെടുത്തിട്ടാണ് നമ്മളെന്ത് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ AI നമ്മളെ വീട്ടിൽ പോലും AI ആയ ഒരു സംഭവം നാളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരൂല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്നത് മണ്ടത്തരാണ്.
കാരണം അത് വന്നേക്കാം. നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തരാണ്. കാരണം പെട്ടെന്ന് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കരിയറിനെ അത് ബാധിക്കും. പക്ഷെ മറിച്ച് നമ്മൾ സൈഡിലൂടെ പഠിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് അല്ല സാറ്, ഹലോ പറഞ്ഞോളൂ. സാറ് പറഞ്ഞില്ലേ അതുപോലെ ഒരു 50-50 ചാൻസ് വെച്ച് പഠിച്ച അഥവാ അതിനത് വന്നില്ലെങ്കിൽ നമ്മുടെ കരിയർ അവിടെ ഒരു ബ്രേക്ക് പോലെ ആവില്ലേ? അല്ലെങ്കിൽ ഒന്ന് അയ്യോ ഒരു ഇതില്ലാതെ ഒരു ലൂപ്പ് പോലെ ആവില്ലേ? 50-50 ചാൻസ് വെച്ച് പഠിച്ച ഒരു കാര്യം, അറിവ് അറിവിൽ പൂർണ്ണമാണ് എന്നാണ്. അതായത് ഏതൊരു അറിവ് പഠിച്ചിട്ടും ഉപകാരമില്ലാത്ത, എന്താ പറയാ, ഒരു അറിവ് ദോഷം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും വ്യക്തികൾക്ക്? നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അറിവ് ദോഷമാണോ? അല്ല, അതിപ്പോ റിയാസ് ബ്രോ അതിന് AML-നെ പ്രൊമോട്ട് ചെയ്തായിരുന്നോ? ഞാൻ ജസ്റ്റ് കുറച്ചു നേരം പുറത്തായിരുന്നു. പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നു ഓൾറെഡി അധികം ആളുകൾ ആ ഫീൽഡിൽ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ നിങ്ങൾ അതുപോലത്തെ ഫീൽഡിലാണ് നിങ്ങൾ ഇപ്പൊ എങ്കിൽ കൂടുതൽ ചാൻസസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ അത് കൂടുതൽ പഠിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് സൈഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ AML-ലേക്ക് ഫുള്ളായിട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഇൻകം, നമ്മൾ പ്രൈമറി ഇൻകം എപ്പോഴും സേഫ് ആക്കി വെക്കണം. എന്നിട്ട് സൈഡിൽ നമ്മൾ പഠിക്കണം, പഠിക്കേണ്ടതല്ല പറഞ്ഞത്, അത് പഠിക്കണം. ഫുള്ളായിട്ട് അതിലേക്ക് സ്വിച്ച് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നാളെ അതിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പൈത്തൻ ജാങ്കോ ഡെവലപ്പർ ആണെങ്കിൽ, നിങ്ങൾ പൈത്തൻ ജാങ്കോയിൽ മാത്രം നിന്ന് നിങ്ങളെ പുതിയ കാര്യങ്ങളൊന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് AML-ലേക്ക് ഒരു വർക്ക് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്ന്, നിങ്ങൾക്ക് ആ പണി അറിയില്ല, നല്ലൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് പറ്റൂല. കാരണം അപ്പൊ നമുക്കത് ബേസിക്കലി അറിഞ്ഞ് നാളൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഇത്ര വർഷം പഠിക്കുന്നത്, നമ്മളൊരിക്കലും ഒരു പഠനം കൊണ്ട് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും നമ്മൾ കുറയല്ല ചെയ്യണേ, നമ്മുടെ സ്കില്ല് കൂടുക ചെയ്യണത്. അപ്പോൾ IT-ക്ക് അങ്ങനെ പറ്റിയത്, നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ, നമ്മൾ നോളജ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചു വെച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത പ്രൊജക്ട്സ് കമ്പനീസിന് മുമ്പിൽ ഒരു സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ കമ്പനീസ് നമ്മളെ വാല്യൂ ചെയ്യണം, ആ ഇവന് ഇത്ര വർഷമായിട്ട് അവന് സൈഡിലൂടെ പഠിച്ചുകൊണ്ടിരിക്കണം, ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് കമ്പനിക്കൂടി ബോധ്യപ്പെടുമ്പോൾ നമ്മൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ആയിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ മാക്സിമം ഉണ്ടാവും. അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കമ്പനി സ്വാഭാവികമായിട്ട് ഇമ്പ്രസ്ഡ് ആവും. അതാണ് പറഞ്ഞത്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങി. കാരണം അടുത്ത 5 വർഷത്തിനുള്ള ഷുവറാണ് AML ഭരിക്കുന്ന ലോകത്തിലേക്ക് നമ്മൾ മാറും. പണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-10 വർഷം മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ കളിയാക്കുമായിരുന്നു, കേട്ടിട്ടുണ്ട്, നോട്ടീസും മറ്റുള്ള ഫ്ലക്സും അടിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് നോട്ടീസും ഫ്ലക്സും അടിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ? ഫുള്ള് ഡിജിറ്റൽ പ്രൊമോഷൻ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നെ അല്ല അതിൻ്റെ സത്യം. അപ്പോൾ കാലം മാറുമ്പോൾ കോലം മാറും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയ ടെക്നോളജി വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചില ടെക്നോളജീസ് ഇപ്പോൾ ചില ലാംഗ്വേജസൊക്കെ വന്നിട്ട് വന്നപാടെ അഡ്രസ്സ് ഇല്ലാതായി പോയിട്ടുണ്ട്, പക്ഷെ അതും പഠിച്ചു വെച്ച ആളുകളുണ്ട്, ഒന്ന് ബേസിക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ച്. കാരണം അത് നാളെ സക്സസ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോളജ് എത്തി പുതിയ ടെക്നോളജി വന്നു അതിന് ഇന്ന കാരണം കൊണ്ടാണ് ഫ്ലോപ്പായി പോയത്, അപ്പോൾ അടുത്ത ടെക്നോളജി വരുമ്പോൾ ഇന്ന കാരണങ്ങളുണ്ടോ നമ്മൾ റിസർച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. ആ നിതീപ്ര പറഞ്ഞു. റിയസ് ബ്രോ, ഞാനിപ്പം മെയിൻ സ്റ്റാക്ക് ഇപ്പം കോഴ്സ് ഫുള്ള് കഴിഞ്ഞു, രണ്ട് പ്രോജക്റ്റ് ഒക്കെ ചെയ്തു. അപ്ലൈ ചെയ്തിട്ടും വലിയ റെസ്പോൺസ് ഒന്നുമില്ല, HR-കളൊക്കെ വരുന്നുണ്ട്, ബാക്കി മുന്നോട്ടുള്ള പ്രൊസീജിയർ ഒന്നും നടക്കുക, അതെന്താണെന്ന് അറിയത്തില്ല. HR-കള് വന്നിട്ടുണ്ട്, HR-കള് വന്നിട്ട് എന്തൊക്കെയാ ചെയ്തേക്കുന്നത്, ഏതൊക്കെ സ്റ്റാക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, ഏതൊക്കെ പ്രോജക്റ്റ് ചെയ്തേക്കുന്ന ചോദിച്ചു, ഇത്രേ ചോദിച്ചു, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് പോകും, പിന്നെ വിളിയൊന്നും കാണത്തില്ല. ഞാൻ ഓൾമോസ്റ്റും റിയാക്റ്റും മെയിനുമാണ് മെയിനായിട്ട് നോക്കുന്നത്. അതെ, രണ്ട് റിസർച്ച്
പക്ഷെ നമ്മള് ഈ ഫ്രഷറിന് വെച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയ റിക്വയർമെന്റ് ഒന്നും നോക്കുന്നില്ല അവര്. അവർ സാധാ നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഞാനതാ നോക്കുന്നത്. വൺ ഇയർ ആണ് ടു ഇയർ ഇല്ല, വൺ ഇയർ ഫ്രഷർ ആ ലെവലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയിൽ നോക്കുമ്പോൾ ആൾ കുഴപ്പമില്ല, വൺ ടു ടു ഇയർ എക്സ്പീരിയൻസിന്റെ ക്വാളിറ്റി ആൾക്ക് ഫ്രഷർ ആണെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ധാരണ കമ്പനിക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യാനാണെങ്കിൽ അവർക്ക് നിർബന്ധിതാവുക, കാരണം അവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് അത്ര സ്കിൽ ഉണ്ട് എന്നുള്ളത്. അതല്ല അതിന്റെ ഒരു അതാണ് അതിന്റെ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്കില്ലും കമ്പനിയുടെ റിക്വയർമെന്റും തമ്മിൽ മാച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇ കൊമേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്, കമ്പനിക്ക് വേണ്ട വീഡിയോ സ്ട്രീമിംഗ് ആപ്പാണ്. റിക്വയർമെന്റ് ഏകദേശം എത്ര 30% മാച്ചബിൾ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ അൺമാച്ച് ആയിരിക്കും. കാരണം രണ്ട് മേഖലയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോ സ്ട്രീമിങ്ങിന്റെ റിലേറ്റ് ചെയ്ത് ചെറിയൊരു വർക്ക് ചെയ്യാൻ, എല്ലാ വർക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇ കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ നോക്കാം, അതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇ കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് അഫോർഡ് ചെയ്യുക അല്ലേ. ലോജിക്ക് ഒന്ന് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പൊതുവെ റിജക്ട് ആവാൻ സാധ്യത കുറയും. ഓൾറെഡി ഇപ്പം ഇപ്പൊ റിക്വയർമെന്റ് ഓൾറെഡി പുതിയ കുറവാണോ എല്ലായിടത്തും? അല്ല സാർ, അത് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ജൂലൈയിൽ ഒരുപാട് ഹയറിങ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സിന്, പക്ഷെ ഇപ്പൊ ഈ ഒരു വീക്കായിട്ട് ഒന്നും വരുന്നില്ല. അതിലൊന്ന് അപ്ലൈ ചെയ്തെടുത്തോണ്ട് കേട്ടോ. എൻ്റെ പി എമ്മിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കണക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ നമ്പർ തരാം. ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ. ട്രേഡ് സെന്റർ ആണല്ലോ, എനിക്ക് മനസ്സിലായില്ല. റിയാസ് ബ്രോ, ഞാന് ഇപ്പോ ഈ ജൂലൈയില് കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഇതില്ലേ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അവരുടെ കേട്ടുണ്ടോ? ആ അവരുടെ ഒരു ഇന്റർവ്യൂ, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് പോയി ഞാൻ. പക്ഷേ അവിടെ അവിടെ വരുന്ന കമ്പനീസ് ഒന്നും ഹയർ ചെയ്യുന്നില്ല, ആരും ഹയർ ചെയ്യുന്നില്ല. അവരുടെ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചപ്പോൾ അവരുടെ കമ്പനി അവരുടെ വോളണ്ടിയേഴ്സ് എന്നോട് പറഞ്ഞതാണ്, മീൻസ് ഇതുവരെ മെയിൻ കമ്പനീസ് മെയിൻ ആയിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്താനാണ്, ബിഗ് എംഎൻസീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അതുവഴി അവർക്ക് പ്രൊജക്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നടത്തുകയാണ് എന്നാ. അപ്പോ അതുപോലെ ഈ ഒരുപാട് ഇങ്ങനെ ഓർഗനൈസ്, പിന്നെ ഒരുപാട് ഫേക്ക് ഹയറിങ് നടക്കുന്നുണ്ട് ഒരുപാട്, ഇപ്പൊ ലിങ്ക്ഡിനിൽ വരെ നടക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. ഞാൻ അറിയാത്ത കാര്യത്തെ കുറിച്ച് എന്താ പറയാ, നമ്മൾ ഒരിക്കലും എനിക്ക് അറിയാത്തൊരു കാര്യാണ് ആ മേഖല. എനിക്കത് ഡീറ്റെയിലായിട്ട് എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ ലിങ്ക്ഡിനിൽ ഒരുപാട് വാക്കൻസീസ് വരാറുണ്ട്. പിന്നെ എപ്പോഴും കമ്പനീന്റെ എന്താ പറയാ, കമ്പനീന്റെ വെബ്സൈറ്റ് നോക്കാം, കമ്പനീന്റെ പ്രോജക്ട്സ് നോക്കാം, കമ്പനീന്റെ ഹിസ്റ്ററി നോക്കാം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാനിപ്പോ അനുഭവത്തിൽ നിന്ന് കണ്ടതാ. ഇപ്പൊ മിക്ക കമ്പനീസ് ഒന്നും ക്യാമ്പസ് പ്ലേസ്മെന്റ് പോവാറില്ല. ഒരുപാട് കോളേജിന്റെ അവസ്ഥ അങ്ങനെ, കാരണം മിക്ക കമ്പനീസ് ഒന്നും ക്യാമ്പസ് പ്ലേസ്മെന്റ് പോവാറില്ല. ഈ ഇപ്പോ മിക്ക ഒരുപാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വരെ ഭയങ്കര കുറവാണ് ഈ വർഷം. ഈ വർഷമാണ് ഏറ്റവും കുറവ് പ്ലേസ്മെന്റ്സ് നടന്നതാണെന്നാണ് പിള്ളേര് പറയുന്നത്, അവരുടെ എല്ലാ കോളേജിലും. അപ്പോ മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഇപ്പോ ടെക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ കാലല്ല, കോളേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലേസ്മെന്റ് എത്ര കമ്പനി ആ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഇന്ന് ടെക്നോളജി വൈഡാണ്, സെൽഫ് ലേൺ ചെയ്യാനുള്ള
ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരുപാടുണ്ട്. കുറച്ച് കോഡിങ്ങിൽ ഒരു വിവരമില്ലാത്തവർക്ക് പോലും ടെക്നോളജി ഇത്ര വൈഡ് ആയതുകൊണ്ട് അവർക്ക് ഒരാളെയും സപ്പോർട്ട് ഇല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? അതാണല്ലോ ഇന്നത്തെ ലോകം. അപ്പം സ്വാഭാവികമായിട്ടും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് പോകുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ പോവും ഐ ഐ ടി ഐ ഐ എം പോലത്തെ സ്ഥലങ്ങൾ, അവിടെ കുറച്ചും കൂടി ബെറ്റർ ആണ്. അവിടെ എന്താ പറയുക, പ്രത്യേകിച്ച് സിലബസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഡിപ്പെൻസ് ഓൺ ഏത് സ്കില്ലാണ് കൂടുതലുള്ള ആ മേഖലയിൽ നമുക്ക് സിലബസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് തോന്നുന്നു അവിടുത്തെ ഒരു ഡീറ്റെയിൽ. പിന്നെ ഐ ഐ എം ഐ ഐ ടിയിൽ എത്തണമെങ്കിലും ബുദ്ധിമുട്ടറിയാലോ, അത് കൂടി കൺസിഡർ ചെയ്ത് അവിടെ ചിലപ്പം ഒരുപാട് പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടാവും. അല്ലാതെ നോർമൽ ഇത് പ്ലേസിലൊക്കെ കമ്പനീസ് വരൽ കുറവാണ്. കോളേജസിലൊക്കെ പഴയ കാലത്തായിരുന്നു, ഞാനൊക്കെ പഠിച്ച സമയത്തൊക്കെ ആയിരുന്നു ബെൻസ് വന്നിരുന്നു നമ്മുടെ, ഞാൻ തിരൂർ കോളേജിലായിരുന്നു എസ് എസ് എം കോളേജിൽ. അന്നൊരു ബെൻസ് വന്നിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ ടീമിൽ ഏകദേശം രണ്ട് ആളുകളായിരിക്കുക, ബാക്കി എല്ലാവരും ആക്കി ബാച്ചിൽ നിന്ന് ബെൻസ് കൊണ്ടുപോയി, ഭാരത് ബെൻസ് ഓട്ടോമൊബൈലിൽ. ആ മേഖലയിൽ പിന്നെയും കാരണം കുറച്ചും കൂടി ഓട്ടോമൊബൈൽ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ പോലെയല്ലോ, ഇവിടെ സിസ്റ്റം മാത്രം മതി. അവിടെ നിന്നത് ഒരു മെഷീൻ തന്നെ വേണം ഡെവലപ്പ് അവർക്ക് പഠിച്ചെടുക്കാൻ. സോഫ്റ്റ്വെയർ അങ്ങനെയല്ലല്ലോ, നമുക്കൊരു ചെറിയ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമാണ്. അതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം ബാംഗ്ലൂർ പോയി നിന്ന് ജോലി നോക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലതായിരിക്കും. അത് ഞാൻ പറയാലോ, ഇന്നത്തെ കാലത്ത് ജോബ് പിന്നെ ഇന്റർവ്യൂസ് നടക്കുന്നത് നെറ്റ്വർക്ക് വഴിയാണ്, അത് ഓൺലൈനാണ്. നമ്മൾ അവിടെ നിന്നിട്ട് അത്ര എക്സ്പെൻസ് മുടക്കിയിട്ട് പോകുന്നത് ഒരു വിഡിത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ സജഷൻ ആണ്. പിന്നെ ദുബായ് പോലത്തെ കമ്പനി സ്ഥലങ്ങളിൽ, ഇപ്പോൾ UAE വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോബ് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ പോകണം. കാരണം അവിടെ വിസ പ്രോസസ്സൊക്കെ കുറച്ച് ഒരുപാട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് ഒരിച്ചിരി ഹ്യൂജ് എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാം. ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അതോടെ എവിടെ ഇരുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഞാൻ ചില ഇന്റർവ്യൂസ് വിളിക്കും, അവർ ചിലപ്പോ ലോക്കൽസിനെ മാത്രമേ ഹയർ ചെയ്യുന്നുള്ളൂ, പുറത്തുനിന്ന് ആരെയും അങ്ങനെ നോക്കുന്നില്ല. എന്റെ ഓൾമോസ്റ്റ് അങ്ങനെ ഇന്റർവ്യൂസ് എച്ച് ആർ വിളിക്കുമ്പോ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി ഇപ്പം അവിടെ പോയി നിന്നിട്ട് വല്ലതും ആരെങ്കിലും റെഫറൽ ത്രൂ വല്ലതും കയറാൻ പറ്റുമോ ഇല്ലയോ അതാണ് ഞാൻ നോക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ സ്കില്ല് വെച്ചിട്ട് ജോബിന് എൻ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. റെഫറൽ എങ്ങനെ ചെയ്യാം? ഇപ്പൊ ചില കമ്പനീസ് ഉണ്ട് നമ്മൾ എംപ്ലോയീസിനെ റെഫർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളോട് കമ്പനീസും കൂടെ ചോദിക്കും, ആരെങ്കിലും ഇന്ന വേക്കൻസിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ, ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്തുകയാണെങ്കിൽ നമ്മൾ കയറ്റം നോക്കാന്നുള്ള നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എടുക്കാന്ന്. അത് ഒരു നോർമൽ റെഫറലാണ്. മറിച്ച് നിങ്ങൾ ഇവനെ എടുക്കണം എന്നുള്ള ലെവലിൽ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആസ് എ ഡെവലപ്പർ എന്നുള്ള ലെവലിൽ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഓരോ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഇപ്പം നാളെ അവിടുന്ന് നമ്മൾ വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ നമ്മൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മളെ ബന്ധങ്ങളെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ സ്കില്ല് വെച്ച് കയറുന്നതാണ്, റെഫറൽസ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നേ ചോദിക്കത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറച്ചിലുള്ള അവർക്ക്. നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യും, ഇത് റിജക്ഷൻ ഒന്നോ രണ്ടോ റിജക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇന്ന് കാണുന്ന ആ ലൈറ്റ് ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും ഒരു ലൈറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. നമ്മുടെ സ്ക്രീന് ഈ ഡയോഡ് അത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED വെച്ചിട്ടാണ് നമ്മൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നപ്പോഴും. ഇതൊക്കെ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് ഈ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കണമെന്ന് അറിയോ? അല്ലെങ്കിൽ ലൈറ്റ് തോമസ് അൽവ എഡിസന്റെ ഹിസ്റ്ററിയിൽ 1000+ പ്രാവശ്യം വന്നിട്ടാണ് നമുക്ക് കാണുന്ന കറണ്ട് അല്ലെങ്കിൽ നമ്മളെ ലൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഏതൊരു റിസർച്ച് നടത്തിയൊരു ശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് മാൻ്റെ
സക്സസിന്റെ റേറ്റ് നോക്കിയാൽ മതി. ഇൻക്ലൂഡിങ് എം എ യൂസഫ് അലി അടക്കം, എം എ യൂസഫ് അലി നമുക്കറിയാം, എല്ലാവർക്കും അറിയണ ആളാണ്. അദ്ദേഹം ദുബായിൽ വാർ അടക്കുന്ന ടൈമിൽ എല്ലാവരും നാട് പിടിക്കാൻ നോക്കി. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും റിസ്ക് എടുത്തു. ആ സമയത്ത് അവിടെ ദുബായിൽ വാർ നടക്കുന്ന സമയത്ത് അവിടെ റിസ്ക് എടുത്ത്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്ത് നാട്ടിൽ വന്നിട്ട് കാര്യമില്ല, ആ റിസ്ക് അവിടെ എടുത്തതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബിസിനസ്മാൻ ആയിട്ട് മാറാൻ പറ്റി. അതേപോലെ റിസ്ക് എടുക്കുന്നവർക്കുള്ളതാണ് ജീവിതത്തിലെ സക്സസ്. ഈ സേഫ് സോണിലുള്ളവർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലന്തി പോലെയാണ്, പൊട്ടിത്തെറിക്കും. കാരണം പെട്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ കയറുന്ന കയറ്റം കാല് ഉറപ്പിച്ച് കയറാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഉയർച്ച നമുക്ക് ഉപകാരപ്പെടില്ല, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു തകർച്ച വന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുന്നതും സേഫാക്കിയിട്ട് അത് ഇച്ചിരി ഫാസ്റ്റ് ആയിക്കോട്ടെ, പക്ഷേ അത് കയറുന്നത് ഓരോ സ്റ്റെപ്പ് കയറി കയറി പോയാൽ മതി. അല്ലാതെ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് മറികടന്ന് പോകേണ്ട ആവശ്യമില്ല. ആ കയറുന്ന സ്റ്റെപ്പുകൾ നമ്മൾ സേഫാക്കി 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 പോവുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു ചെറിയ താഴ്ച വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ട്രയൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരുപാട് 100+ പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, 150+ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ചിലത് പാസ്സാവും എങ്കിലും നമ്മൾ റിജക്ഷൻ എടുക്കാൻ, നമ്മൾക്ക് ജോബ് വേണ്ട എന്നുള്ള ലെവലിൽ നമ്മൾ എന്തായിരിക്കും റിജക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അവിടെ കിട്ടുന്നൊരു കാര്യം, നമ്മൾ ഇൻഫർമേഷൻ, നമ്മൾ ഒരുപാട് നോളജ് അവിടെ അക്വയർ ചെയ്യുകയാണ്, ഒരുപാട് നോളജ്. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂവിൽ പൊട്ടാണ്, അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ പൊട്ടി. ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു എച്ച് ആർ വിളിച്ചു, ടെക്നിക്കൽ റൗണ്ടിലെത്തി, ടെക്നിക്കൽ റൗണ്ടിൽ നമ്മൾ ഫൈനലി പൊട്ടിഞ്ഞായിരിക്കുക. അപ്പോൾ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ നേരെ എച്ച് ആറിനെ വീണ്ടും വിളിക്കുക, നമ്മൾക്ക് ക്വാളിഫൈഡ് അല്ല എന്ന് പറയുമ്പോൾ എച്ച് ആറിനോട് ചോദിക്കുക, ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടത്, ആ ഒരു ഇഷ്യൂ ഉള്ള ഏരിയ എനിക്കൊന്ന് അറിയണം എന്ന് പറയാം. അപ്പോൾ ഒരു നല്ലൊരു കമ്പനീൻ്റെ എച്ച് ആർ ആണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യൂല, നിങ്ങൾ ആ ഒരു വാക്കിന് ഒരിക്കലും നിസ്സാരാക്കില്ല. അപ്പോൾ അവർ പറയും ഞങ്ങൾ ടെക്നിക്കൽ ടീമിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കാമെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ കണക്ട് ഇപ്പോൾ ലൈവ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയ ഭാവി ഇന്നതാണ്, അതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഒന്ന് കൂടുതലായിട്ട് നോക്കണം കേട്ടോ എന്നുള്ള നല്ലൊരു കമ്പനീസിനാണെങ്കിൽ ആ കമ്പനീസിൻ്റെ എച്ച് ആർസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടീം നിങ്ങളോട് പറയും. അത് നോട്ട് ചെയ്ത് വെച്ച് അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അടുത്ത കമ്പനിയിൽ ഈ ഭാഗം നിങ്ങൾ എന്തായാലും പരാജയപ്പെടില്ല. അപ്പോൾ അടുത്ത കമ്പനിയിൽ നിങ്ങൾ എന്തായിരിക്കും ഇതേപോലെ അടുത്ത ചോദ്യമായിരിക്കും ചിലപ്പോൾ വരേണ്ടാവും. അപ്പോൾ ഈ ഭാഗം വന്നിട്ട് നിങ്ങളിത് സോൾവ് ചെയ്ത് അടുത്ത ചോദ്യം വന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പിന്നെയും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനോടുള്ള ഒരു ഫ്രീ ഫിയർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഫിയർ കുറയും, നിങ്ങൾക്ക് പെർഫോമൻസ് കൂടും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പേർട്ടാണോ എന്തായാലും ഇൻ്റർവ്യൂസ് എടുക്കണേ, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഇതൊരിക്കലും പരാജയപ്പെടില്ല. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു നേരം കൊണ്ട് ലോകം അവസാനിക്കാൻ പോകണില്ല. നിങ്ങൾക്ക് എന്താണോ വിധിച്ചത് അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഏതുവരെ നിങ്ങൾ അധ്വാനിക്കുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എത്തിപ്പെടില്ല. നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുക, അത് കിട്ടും, ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. അതുപോലെ റിയസ് ഭായി, മറ്റേ ഈ ഡിഗ്രി വേണോന്ന് നിർബന്ധമുണ്ട്? ഇപ്പം ഐ ടി ഫീൽഡിൽ തന്നെ ഡിഗ്രി വേണോന്ന് വല്ലതും? ഞാൻ ഓൾറെഡി ഞാൻ ഡിപ്ലോമയാണ് അതാ ചോദിച്ചത്. ഒരിക്കലില്ല, ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കില്ല് മാത്രമാണ് നോക്കുക കമ്പനീസ്. ആ കാലം കഴിഞ്ഞു. ഇഷാക്ക് ബ്രോ ലെഫ്റ്റ് ആയി പോയല്ലോ, ഇഷാക്ക് ബ്രോ ഇതിൽ പറ്റൊരാളായിരുന്നു, നല്ലൊരു മോട്ടിവേറ്റർ ആയിരുന്നു. ഓക്കെ, ഡിപ്പെൻഡ്സ് ഡിഗ്രി വേണമെന്നൊക്കെ കമ്പനി എന്താ പറയുക, പഴയ കാലത്തായിരുന്നു ഡിഗ്രി സർട്ടിഫിക്കേഷൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ. ഇപ്പം എന്താ പറയുക, ഗൂഗിൾ പോലും പറയണ എന്താ, 4-year ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ ബി ഇ ഡിഗ്രി ഓർ ഇക്വലൻസ് എക്സ്പീരിയൻസ്, 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ്. ഗൂഗിൾ മാറി, ഫേസ്ബുക്ക് മാറി, അതിനേക്കാട്ടും വലിയ കമ്പനീസൊന്നും നമ്മുടെ അറിവിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആ ഒരു കാര്യത്തിലേക്ക് എന്താ പറയുക, ഈ ടോപ്പ് മോസ്റ്റ് എല്ലാ MNC കമ്പനീസും ആ ഒരു തിങ്കിലേക്ക് മാറി തുടങ്ങിയിട്ടില്ല. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് വാങ്ങി IIT കഴിഞ്ഞിട്ടുള്ള ആളുകൾ പോലും പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അറിയാത്ത. നമ്മളിപ്പോ എൻട്രി ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ഒരു മാൻഡേറ്ററി ആണോ അതാണ് ചോദിച്ചാൽ? ഞാൻ മറ്റേത് കേട്ടിട്ടുണ്ട്, ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഡിഗ്രി ആയിട്ട് ഇൻക്ലൂഡ് ആയി കയറാൻ പറ്റുന്നതും കേട്ടിട്ടുണ്ട്. ഈ ഫ്രഷർ കയറുന്ന ടൈമിലൊക്കെ എൻട്രി, അതൊക്കെ എന്താ പറയാ, അവിടെ നിന്ന് ഡിഗ്രി വേണമെന്നുള്ളതല്ല, നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആണ് അവർക്ക് മെയിൻ ആയിട്ട് നോക്കുക. ഇപ്പൊ നോർമൽ കമ്പനി നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആണ് നോക്കുക, നിങ്ങൾ ചെയ്ത വർക്ക്, നിങ്ങൾ ചെയ്ത കോഡിംഗ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ നമ്മളൊക്കെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒഴിവുള്ള ആളുകൾ എന്തായിരിക്കും കോഡിംഗ് ഒക്കെ റിവ്യൂ ചെയ്യാനൊക്കെ വന്നേക്കും, മനസ്സിലായോ? നിങ്ങളുടെ ഗിറ്റാബിലെ റെപ്പോസിറ്ററിയിൽ പിന്നെ
കൊളാബറേറ്റർ ആക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ ഒഴിവുള്ള സമയത്ത് കോഡൊക്കെ റിവ്യൂ ചെയ്ത് അതൊന്ന് കോഡിങ് സ്റ്റാൻഡേർഡൊക്കെ ആക്കി തന്ന് അതിലെന്തെങ്കിലും ഇഷ്യൂസ് എന്നൊക്കെ അവർക്ക് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലൊക്കെ നമ്മൾ അതിനൊക്കെ എന്താണ് ഒരു കമ്മ്യൂണിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പല ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് ഏത് ബാഗിലെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ എനിക്കൊന്ന് മെമ്പറായി തരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും അവർക്ക്, അങ്ങനെയൊക്കെ തന്നെയാണ് അത് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊരു വണ്ണോ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങളൊരു ഫ്രഷർ, പക്ഷേ ഈ വൺ ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾ അവരെ നോളജ് വെച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. ഈ ഇയാളൊക്കെ സംബന്ധിച്ചിടത്തോളം ടു ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അയാൾക്ക് വേണ്ടത് ഒരു 5+ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും വേണ്ടി മെൻഡറായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ അയാൾ വീണ്ടും ചോദിക്കും എനിക്കൊരു 5+ എക്സ്പീരിയൻസ് ഉള്ള മെൻഡർ വേണം, അതിലുണ്ടാവും അത്. അപ്പോൾ അവരെന്തായിരിക്കും ഈ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 5 ഉള്ള ആൾക്ക് 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എനിക്ക് വേണ്ടിണ്ടാവുക. അതങ്ങനെ ഒരു ഗിവൺ ടേക്ക് ആണ്. നമ്മളെക്കാണ് താഴെയുള്ള ഒരാളെ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും താല്പര്യമുള്ളവരുണ്ടാവും, അവർ സപ്പോർട്ട് ചെയ്യും. അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചോദിക്കുക, നമ്മളൊന്നും മടി വിചാരിക്കുക. ഇവിടെ ഈ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തെറ്റോ ശരിയോ ചോദിക്കാനുള്ള മടി, പറയാനുള്ള മടി ഇതുണ്ടോ, നിങ്ങൾ ഒരിക്കലും സക്സസ് ആവില്ല ഒരിക്കലും. സെൽഫ് മാർക്കറ്റിംഗ് ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ കരിയർ. സെൽഫ് മാർക്കറ്റിംഗ് അറിയുന്നവർക്ക് കരിയറിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എവിടെ എന്ത് തെറ്റായിക്കോട്ടെ പറയുക എന്നുള്ളതാണ്. പല മെഡിസിൻസ് കണ്ടുപിടിച്ചത് വേറൊരു അസുഖത്തിന് വേണ്ടി കണ്ടുപിടിച്ച മരുന്ന് വേറൊരു രീതിയിലായി മാറിയപ്പോൾ അത് മറ്റൊരു അസുഖത്തിനായിട്ടുള്ള മെഡിസിനായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ശരിയുണ്ടാവും, അത് കണ്ട് അത് അറിയുന്ന ആളുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അത് അത്ര ചിന്തിച്ചാൽ മതി, എല്ലാം തെറ്റൊന്നുമല്ല. അപ്പോൾ അത് ഒന്ന് ഇതാക്കുക, പറയുക, കാര്യങ്ങൾ ചോദിക്കുക, ലേൺ ചെയ്യുക. ഞാനിപ്പോൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ കരിയറിൽ മാക്സിമം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ക്ലിയർ അല്ലേ ബ്രോ? ഹലോ ബ്രോ. ആ നമ്മളിപ്പോ എബ്രോഡില് ജോബ് നോക്കുമ്പോ അവിടെ പോയി നോക്കണതോ ഇവിടെ നോക്കിയാ കിട്ടോ? അത് ക്യാപ്പബിൾ ആയിട്ടുള്ള കമ്പനീസും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഏറ്റവും നല്ലത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് പല ആളുകളും പറഞ്ഞ് കേട്ടതാണ്, ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവിടെ പറഞ്ഞ അവിടെ പോയി നോക്കുന്നതാണ് ഇവിടെ ജോബ് കിട്ടാൻ സാധ്യത ഉള്ളത്. പിന്നെ ഇവിടുന്ന് കിട്ടണമുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറഞ്ഞില്ല. മലയാളീസ് ത്രൂ കിട്ടണമുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഏറ്റവും ബെറ്റർ ജി സി സി അത് കമ്പനിയുടെ. നമ്മളിപ്പോൾ ഇവിടെ ജി സി സിയിൽ മിനിമം എക്സ്പീരിയൻസ് വേണം, ചില 2+ ഒക്കെ വേണം എന്നാണ് പറയണത്. അത് നമ്മളിപ്പോൾ ഇവിടെ ചില കമ്പനീസ് 5+ എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അവർ കൺസിഡർ ചെയ്യില്ലാന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അത്ര അറിയില്ല. അറിയുന്ന ആളുകളും ഉണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് സംസാരിച്ചു തരാം. ആരെങ്കിലും ഉണ്ടോ അതിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയ? ഇല്ല, പുറത്തൊക്കെ ജോലിക്ക് പോവാണെങ്കിൽ കൂടുതൽ റെഫറൻസ് വഴിയാണ് കയറാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടേക്കണേ. ആരെങ്കിലും അവിടെ കമ്പനികളിൽ വർക്ക് ചെയ്യണവരായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവർ വഴി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ പോയിട്ട് നമ്മൾക്ക് തപ്പി തടഞ്ഞ് കിട്ടാന്ന് പറയുമ്പോൾ. ഹലോ സർ. ഹലോ, ഈ വുമൺ റിട്ടേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലിങ്ക്ഡിനിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോ പക്ഷെങ്കിൽ അത് എന്താണ് അതിന്റെ ശരിക്കുള്ള ഒരു പ്രോസസ്? അവിടെ അവര് അതേ കമ്പനിയിൽ വർക്ക് ചെയ്തവർക്കുള്ളത് കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ കരിയർ ഗ്യാപ്പ് ഒക്കെ വന്നിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാതെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് കരിയർ ഗ്യാപ്പ് വന്നവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണോ? അതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല.
വുമൻ റിട്ടേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കമ്പനികളില്. ബാക്ക് ടു കരിയർ എന്നൊക്കെ പറഞ്ഞു ആളുകൾക്ക് ഇപ്പോ ചില ആളുകൾ പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ കരിയറിൽ ഗ്യാപ്പ് കൊടുക്കുമല്ലോ, അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പൊ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാന്ന് വെച്ചാല് ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ 1 ഇയർ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് C#, .NET, SQL ഇപ്പൊ 6 വർഷം മുന്നേ പഠിച്ചതാണ്. പിന്നെ IT ഫീൽഡിലൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു വർക്ക് ഫ്രം ഹോം പോലെ ഒരു പാർട്ട് ടൈം, അത് വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നല്ല, അക്കാദമിക് കൺസൾട്ടന്റ് പോലെ അങ്ങനെ കോവിഡിന്റെ ടൈമിൽ അങ്ങനെ മാത്രമേ ചെയ്തതാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ തന്നെ. പിന്നെ ഇപ്പൊ ഞാൻ പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും IT ഫീൽഡിലോട്ട് തന്നെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത്, മേൺ സ്റ്റാക്കാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ തന്നെ ഞാൻ ലിങ്ക്ഡിൻ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ബാക്ക് ടു വർക്ക്, അതേപോലെ തന്നെ വുമൻ റിട്ടേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ അതേപോലെ ഒരു ഇപ്പൊ എനിക്കിപ്പോ ഞാൻ ഇതേപോലെ പ്രോട്ടോടൈപ്പ് ചേർന്നിട്ട് എനിക്കുള്ള ഒരു ടെൻഷനാണ്, കാരണം എനിക്കിപ്പോ ഇത്രയും 6 വർഷം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് 2017 ഞാന് കോളേജ് കഴിഞ്ഞു ഏകദേശം 2020-21 ഞാൻ കരിയറിലേക്ക് വീണ്ടും റിട്ടയർ ആയിരുന്നു, അതായത് 4 വർഷം കഴിഞ്ഞിട്ട്. അതിനിടക്ക് ഞാൻ ഈ പോളി പോണതിന്റെ മുമ്പ് എനിക്ക് 1 വർഷം കരിയർ ഗ്യാപ്പ് വന്നു. അതൊന്നും പ്രശ്നമുണ്ട് അക്സെപ്റ്റ് യുവർ ഫ്യൂച്ചർ. നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ ഇപ്പൊ ഡിപ്ലോമ, എനിക്ക് വെച്ചാൽ 1 ഇയർ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പം അതും ഈ ഒരു ഇതൊക്കെ നോക്കുവാണ് ഇപ്പൊ ജോലിക്ക് വേണ്ടി നമ്മള് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യം വരും, അത് മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 3 ഇയർ ഡിഗ്രി കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക, ഇല്ലാന്ന് വിചാരിക്കുക, പക്ഷെ നമുക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു MNC കമ്പനിക്ക് അപ്ലൈ ചെയ്യണം, വലിയൊരു കമ്പനീസിൽ. അപ്പൊ ആ സമയത്ത് അവർ ഇക്വലൻസി ചോദിക്കും, പക്ഷെ നമുക്ക് നല്ല സ്കില്ലുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ചെറിയ റീസൺ ആണല്ലോ എടുക്കാൻ വേണ്ടി, ഡിഗ്രി സ്കില്ലും ഉണ്ട്. പക്ഷെ അവര് ഒന്നുകിൽ 4 ഇയർ എക്സ്പീരിയൻസായി ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി ആയി ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ രണ്ടിനും കൂടെ ഇടക്കണമെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡിഗ്രി ഉണ്ട്, നമ്മൾ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ രണ്ടും കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6+ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവാ, മനസ്സിലായോ? അപ്പൊ അത് ആ സമയത്തൊക്കെ ഉപകാരപ്പെടും, അത്രേ ഉള്ളൂ. അല്ലാതെ ജോബ് കിട്ടാൻ വേണ്ടി മാത്രമേ ഡിഗ്രി വേണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇപ്പം ഞാനിപ്പം ഒരു ഇതില് ജാവാസ്ക്രിപ്റ്റ്, മോംഗോ, നോഡ് ആ ഇത് മൂന്നിലേ ഇപ്പൊ നോക്കിയിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇനിയിപ്പോ എനിക്ക് പ്രൊജക്റ്റിലൊക്കെ ഇനി തുടങ്ങാൻ പോകുന്ന അത്രേ. അപ്പോ നമുക്ക് പ്രോട്ടോടൈപ്പ് എന്ന് ഇപ്പം സീനിയേഴ്സ് ആണെങ്കിലും ആ ഒരു ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് ഇപ്പൊ ബിഗിനേഴ്സ് ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് തുടങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പം അവരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടായാലും ഡൗട്ടുകൾ ചോദിക്കാം, ഇതിലാരോട് പറയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു. യെസ് ബ്രോ, ഞാന് ഒരു ലേബർ ഓഫീസ് വഴി അറിഞ്ഞൊരു കാര്യമാണ്, ഇതിപ്പോ മിനിമം ഒരു ലേബറിന് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൊടുക്കേണ്ട ഒരു സാലറി പറയുന്നത് 16 പിന്നെ എത്ര ചില്ലറ എന്നാണ് ഞാൻ അറിഞ്ഞത് ലേബർ ഓഫീസ് വഴി.
പക്ഷെ ഇപ്പോ മിക്ക ഓർഗനൈസേഷനിലും ഫ്രഷേഴ്സിന് വരെ 6K 8K ഒക്കെ വെച്ചാ കൊടുക്കണേ. അപ്പോ ഇതിനെ പറ്റി എന്താ അഭിപ്രായം? അത് പെർമനന്റ് എംപ്ലോയി ആയിട്ട് എടുത്താലുള്ള അത്ര സാലറി, ഇതൊക്കെ ട്രെയിനി ഇന്റേൺഷിപ്പ് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അതിനൊരു തെളിവൊന്നും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. എന്താണ് അവിടെ ചെയ്യണേ, അവിടെ നമ്മൾ അവരെ പ്രൊജക്റ്റ് എന്താണല്ലോ, നമ്മളെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണ്ടോ, അവിടെ സാലറി നമ്മൾ നോക്കരുത്. നമ്മളെ സ്കില്ലാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ 3 ഇയർ ഒക്കെ കഴിഞ്ഞ വെച്ച് പിന്നെ നമ്മൾ നല്ല സാലറിക്ക് കയറാൻ നോക്കുക. 2 ഇയർ 3 ഇയർ ഒക്കെ അപ്പോൾ ഒത്തിരി നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുണ്ടോ, അതുവരെ നമ്മൾ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അത്. നമ്മൾ ഏത് കാലത്ത് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ സാലറിക്ക് പക്ഷേ നമുക്ക് എന്താ പറയുക, വെറും സാലറി മാത്രം വേണം എന്നുള്ള മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യരുത്, നിൽക്കരുത് എന്നുള്ള പേഴ്സണൽ സജഷൻ എനിക്കുള്ള. കാരണം നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. ഇപ്പൊ പല കേൾക്കുന്നുണ്ടോ? എല്ലാവരും സൈലന്റ് ആണല്ലോ. പല കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ, ഇപ്പൊ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൊക്കെ പോയ പല ആളുകളും ഈ ഒരു കമ്പനീസിൽ ഇപ്പോൾ വർക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു MNC വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. അവർ വർക്ക് ചെയ്യണ ഈ മേഖല എന്നും ഓതന്റിക്കേഷനോ അല്ലെങ്കിൽ ഓതറൈസേഷനോ ആ മേഖലയിൽ മാത്രമായിരിക്കും. 5-10 വർഷമായിട്ട് ആ മേഖല മാത്രമായിരിക്കും. അവരെ കമ്പനി പിരിച്ചു വിടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന ആ ആളുകൾക്ക് എന്താ കാരണം എന്നറിയോ? അവർക്ക് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേറെ മെത്തേഡ് ഇല്ലാത്തതുകൊണ്ട് അവർ എന്നും ചെയ്യണ ഈ പണി മാത്രമാണ്. അവർക്ക് മറ്റൊരു സ്വന്തമായിട്ട് മൊത്തത്തിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അറിഞ്ഞോളണമെന്നില്ല. അതാണ് അത് ഞാൻ പറയുന്നത്. സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കമ്പനീസിൽ ഉണ്ടെങ്കിൽ അവിടെ ചൂസ് ചെയ്യാം. അവിടെ വലിയ സാലറി ആയിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ അവർക്ക് നാളെ മറ്റൊരു സ്ഥലത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ മറ്റു മേഖല അറിയില്ല, അത് പാടില്ല. കാരണം അവിടെ ഇമ്പോർട്ടൻസ് സാലറിനേക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാ? നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, സ്കിൽ പോളിഷിംഗ്. അതാണ് ഒരു ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു ലോജിക്ക്. ക്ലിയർ അല്ലേ? അതുപോലെ ഹലോ, നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ്, ഞാനിപ്പോ ഓൾമോസ്റ്റ് യൂട്യൂബ് ആണ് റെഫർ ചെയ്യുന്നത് ഇപ്പൊ പ്രോജക്റ്റ് ചെയ്യാനൊക്കെ. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡന്റ് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ എല്ലാം ഓൾമോസ്റ്റ് യൂട്യൂബ് ഒക്കെ നോക്കിയാണ് ചെയ്യുന്നത്. യൂട്യൂബ് സെർച്ച് ചെയ്യുക, റിയാക്ട് ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഉള്ളത് അപ്പൊ അത് റെഫർ ചെയ്താണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാ ചെയ്യുന്നത്, അല്ലാതെ കോപ്പി അടിക്കുക തന്നെ ചെയ്യുന്നത്. അതന്നെ അത് ഫോളോ ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ കോഡൊക്കെ പക്ക, എനിക്ക് അതിന്റെ വർക്കിംഗ് ഒക്കെ ഓക്കെ, എല്ലാം അറിയാം. നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഈച്ച കോപ്പി അടിക്കുക. ഈച്ച കോപ്പി അടിക്കുക മനസ്സിലാക്കി ചീച്ച കോപ്പി അടിക്കുമല്ലോ ചെയ്യുക. എന്നിട്ട് അതേ പ്രൊജക്റ്റ് തന്നെ സ്വന്തമായി ചെയ്യാൻ നോക്കുക ആ ഭാഗം മൊത്തം. ഇനി പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാർട്ടുകളുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഓതന്റിക്കേഷന് മാത്രമായിട്ട് വീഡിയോസ് ഉണ്ടാവും. അങ്ങനത്തെ ചെറിയ ചെറിയ പാർട്ടുകൾ ആദ്യം പഠിച്ചു വെക്കുക. ചെയ്തിട്ട് ഒരു പാർട്ടുകളായിട്ട് ഇപ്പോൾ OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, ഫയർ ബേസ് ഇൻ്റഗ്രേഷന്, ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും. അങ്ങനത്തെ വീഡിയോസ് ഒരുപാടാവും. ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രൊജക്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ഫുള്ള് ചെയ്യണത് എന്നിട്ട് ഫുള്ള് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഭാഗമാണോ കീപ്പ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഓൾറെഡി അങ്ങനെയാണ് വന്നത്. ഇപ്പം അല്ല അല്ല ഓൾറെഡി അങ്ങനെ വന്നത്. ഇപ്പൊ ഒരു മെയിൻ പ്രോജക്റ്റിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്, ഒരു ഫുൾ ആയിട്ട് ഒരു പ്രോജക്റ്റിലോട്ട് എടുക്കുമ്പോൾ ഉള്ള.
മൈൻഡ് ചെയ്യണ്ട, ലേണിംഗ് കർവ് ആണ്, വർക്ക്ഔട്ട് ചെയ്യുക, വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മള് സാധാ ഒരു ഒരു മിഷൻ ടാസ്കിനകത്ത് ഇപ്പൊ ഒരു ക്രെഡ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സെറ്റ്, കുഴപ്പമില്ല. അത് ലേണിംഗ് കർവാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ലേണിംഗ് കർവാണ്, ഡസ് നോട്ട് മൈൻഡ്. അത് നിങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് അടുത്ത പ്രോജക്റ്റ് ചെയ്യാൻ പോകും നോക്കുമ്പോഴും ഞാൻ യൂട്യൂബ് റെഫർ ചെയ്യുന്നു, ഇപ്പം അടുത്ത പ്രോജക്റ്റ് ഇന്ന ഇതുവല്ലോ വെച്ചുള്ള പ്രോജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കും, നോക്കിയിട്ട് ആ പ്രോജക്റ്റ് ഇരുന്ന് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ലോജിക് കിട്ടാണ്ട് എവിടെയാണ് എന്താണ് സംഭവിക്കണെന്നുള്ള, അപ്പൊ ആ മിസ്റ്റേക്ക് നിങ്ങൾ സോൾവ് ചെയ്ത് തരുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് സെറ്റായി വരും, എന്നിട്ട് പിന്നെ അടുത്ത പുതിയ പ്രോജക്റ്റിലേക്ക് പോകാം. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് മാറുന്നത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഗ്രൂപ്പില് ചോദിച്ചാൽ മതി, നിങ്ങൾ എന്താണ് ഡൊമൈൻ, നമ്മളെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ, എനിക്കൊരു മെന്ററെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി, വോയിസ് ആകുമ്പോൾ ആരും മൈൻഡ് ചെയ്യൂല, ടെക്സ്റ്റ് ഇടുകയാണെങ്കിൽ. അപ്പൊ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പേഴ്സണലി ഒന്ന് വരികയാണെങ്കിൽ വലിയൊരു ഹെൽപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ഇതാക്കിയാലും മതി. അപ്പൊ ഒരു പേഴ്സണലി താല്പര്യമുള്ള ആൾക്കാർ വരും, പിന്നെ നമ്മളിപ്പോ ഏത് ഡൊമൈൻ ചൂസ് ചെയ്യണം, എനിക്ക് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഇനി മേൺ എടുക്കണോ അതോ പൈത്തൺ എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ. പൈത്തൺ എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ തന്നെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, രണ്ടും താല്പര്യമുള്ളവരുണ്ടാവും. ബിരിയാണി ഒരു വേരിയന്റ് നോക്കുകയാണെങ്കിൽ ബിരിയാണിയാണ് പല രീതിയിൽ നല്ലത്, മന്തിയാണ് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ മന്തി ആയിട്ട് തോന്നും അല്ലേ. അതേപോലെ പൈത്തൺ എടുക്കുകയാണെങ്കിൽ AI ML ഡാറ്റാ സയൻസ് ലെവലിലേക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആണ്. നോഡ് എടുക്കുകയാണെങ്കിൽ സെർവർലെസ് പ്രോഗ്രാമിംഗ് അങ്ങനത്തെ ലെവലിൽ ഇച്ചിരി കൂടി ബെറ്റർ ആണ്. ആൻഡ്രോയിഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നേറ്റീവ് ആൻഡ്രോയിഡ് എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ലെവലിൽ ബെറ്റർ ആണ്. പിന്നെ സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ iOS ലെവലിൽ ബെറ്റർ ആണ്. അതുകൂടാതെ നമ്മുടെ ഫ്ലട്ടർ എടുക്കുകയാണ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലട്ടറിലും അല്ല ആൻഡ്രോയിഡിലും iOSലും ബിൽഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏത് മേഖല ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ടെക്നോളജി പറയാൻ പറ്റും. ഒരു ടെക്നോളജി ചിലപ്പോ ഹയറിങ് കുറഞ്ഞു കാണാറുണ്ടേ ചില ടൈമിൽ, റെസഷൻ സംഭവിച്ചിട്ട് ഓരോ എന്താ പറയാ എല്ലാ മേഖലയിലും ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. പക്ഷെ നമ്മൾ നമ്മളെ സ്കില്ലിൽ വിശ്വസിക്കുക, നമ്മൾ ഡൊമൈൻ ചൂസ് ചെയ്യുമ്പോൾ വലിയ ഹെവി റിസ്ക് എടുത്ത് പഠിക്കേണ്ട, നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഹെവി റിസ്ക് എടുക്ക് പഠിക്കേണ്ടതല്ലാത്തൊരു ഡൊമൈൻ ചൂസ് ചെയ്യുക, എന്നാൽ ലൈറ്റ് വെയിറ്റ് ഡൊമൈൻ ആയിരിക്കും ചെയ്യരുത്. അങ്ങനെ ഡൊമൈൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് ഡൊമൈനിലേക്ക് നിങ്ങൾക്ക് ഹെവി റിസ്ക് ഉള്ള ചില ഡൊമൈൻസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഇപ്പോൾ സ്പ്രിംഗ് ബൂട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ച് പണിയാണ്. അതേപോലെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ചില ഡൊമൈൻസ് ഉണ്ട് പഠിച്ചെടുക്കാൻ, അതും ചൂസ് ചെയ്യാതിരിക്കുക. ഒരു മീഡിയം ലെവൽ നോഡ്, പൈത്തൺ പോലത്തെ സബ്ജക്ട് ലാംഗ്വേജസ് ഉണ്ട്, അത് ഭയങ്കര ലേറ്റ് എന്ന് പറയുന്നത്, ഭയങ്കര ലേറ്റ് ആണ്. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടെക്നോളജീസ് ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ. ഈ പൈത്തൺ സ്റ്റാക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊജക്ട് ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീപ്പായിട്ട്, അതൊന്ന് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് പറയാം. ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പ്, ഓക്കെ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ, ഞാൻ ഡീറ്റെയിൽ ആയി ഹലോ റിയാസ് ബ്രോ, ഞാൻ ഇപ്പോ കറന്റ് വർക്ക് ചെയ്യാണ്, ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ കോഴിക്കോടാണ്. ഓക്കേ, സൈലന്റ് ലേണിംഗില്? സൈബർ പാർക്കിലാണ് അല്ലേ? ഓക്കെ, ഇപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ 2 ഇയർ ആയി. ഇപ്പൊ സ്വിച്ച് ചെയ്യാന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. അപ്പോ ഈ ഒരു മേഖലയിൽ സ്വിച്ച് ചെയ്യുമ്പോ തന്നെ 30-35 ആ റേഞ്ചേ കാണുന്നുള്ളൂ സാലറി. അപ്പോ
കുറച്ചുകൂടി സെറ്റ് ആയിട്ട് ക്ലൗഡിലേക്കോ ഡെവോപ്സിലേക്കോ പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാനിപ്പോ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് വരുന്നത്, അതായത് ERP CRM ടൂൾസ് ഒക്കെയാണ്, ആ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക് ആൻഡ് വർക്ക്സ് ഫുള്ള്, ഡെവലപ്മെന്റ് ഇല്ല, ഫുൾ സപ്പോർട്ട്. ആ അതായത് ആക്സസ് ഗിവിങ് മറ്റു കാര്യങ്ങളൊക്കെ യൂസർ ടു, അതെ 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 അതെ, അതായത് യൂസർ പർച്ചേസ് ചെയ്ത കംപ്ലീറ്റ് ആപ്പ് ഓപ്പണിംഗ് മുതൽ കംപ്ലീറ്റ് സെറ്റപ്പ്. ഓക്കെ, അപ്പോ ഈ ഒരു മേഖലയിൽ ഇൻ കേസ് എനിക്ക് ബാംഗ്ലൂരിനൊക്കെ ഓഫർ വരികയാണെങ്കിൽ തന്നെ 30 ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പോ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്? അതെ അതെ, ഞാൻ കുറച്ച് പൈത്തൺ ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ പൈത്തണിന്റെ ആ ഒരു ടൈമാണ് ഗൂഗിൾ അടക്കം പൈത്തൺ എംപ്ലോയീസിനെ. നിങ്ങൾ സോഫ്റ്റ്വെയർ എ ടു സെഡ് മേഖല കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു, നിങ്ങൾ ഡെവലപ്പർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ഡെവലപ്പർ ആവും, അതാണ് വ്യത്യാസം. പണി അറിയാം എന്തിനു വേണ്ടി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഡെവലപ്പറിലേക്ക് പോവാണെ ഞാനൊരു ഫ്രഷർ ആവുമല്ലോ. ഇപ്പൊ ഞാനിപ്പോ നിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഡെവലപ്പറിലേക്ക് പോവാണ് ഫ്രഷർ ആയിരിക്കും, പക്ഷെ പണി അറിയുന്ന ഡെവലപ്പർ ആയിരിക്കും. എന്താണ് പി എം എ സപ്പോർട്ട് കൊടുക്കുമ്പോ പല ഇഷ്യൂസും നിങ്ങൾക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് വരുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോ ഞാനിപ്പോ തുടങ്ങാണ് തന്നെ ഒരു പൈത്തണിൽ കുറച്ചൊക്കെ പഠിച്ചു, പിന്നെയാണ് ഈ റിസഷനും ഈ ഗൂഗിൾ അടക്കം പൈത്തൺ എംപ്ലോയീസിനെ പിന്നെ അവർ ആ ഒരു മേഖലയെ വിട്ടു കളഞ്ഞു. അപ്പൊ ഇപ്പോ ക്ലൗഡിലേക്കോ ഡെവോപ്സിലേക്കോ ചാടുന്നതിനെ പറ്റിയുള്ള എന്നിട്ട് നിങ്ങളൊരു മൂന്നോ നാലോ വർഷം അതിൽ വർക്ക് ചെയ്ത് എക്സ്പെർട്ട് ആയതിനു ശേഷം നിങ്ങൾ ഏത് ഡൊമൈനിലേക്ക് സ്വിച്ച് ചെയ്തോ. ഇപ്പൊ നമ്മള് മലയാളം നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണ് നമുക്ക് ഏത് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അല്ലേ. നമ്മളിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കണ മലയാളത്തിനായിട്ട് കമ്പാരിസൺ ആണ് നടക്കുന്നത്. ശരിക്കും പുതിയ ലാംഗ്വേജ് പഠിക്കല്ല, നമ്മൾ ചെറുപ്പത്തിൽ മലയാളം പഠിച്ചാൽ പുതിയ ലാംഗ്വേജ് പഠിക്കുക. പലരും പറയും ലാംഗ്വേജ് പഠിക്കുകയാണ്, ലാംഗ്വേജ് പഠിക്കുക, ലാംഗ്വേജ് എല്ലാം പഠിക്കുക, അവിടെ പഠിക്കണം. നമ്മളവിടെ മലയാളവുമായി കമ്പയർ ചെയ്യണം പുതിയ അടുത്ത ലാംഗ്വേജിനെ. അല്ല, ഇൻ കേസ് ഞാൻ ഇപ്പൊ സോഫ്റ്റ്വെയറിലേക്ക് ചാടുകയാണെങ്കിൽ എന്റെ ഈ 2 ഇയർ എക്സ്പീരിയൻസ് വേസ്റ്റ് ആയില്ലേ? അതൊരിക്കലും വരില്ല, കാരണം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ മറ്റൊരു മേഖല. ഇപ്പൊ നിങ്ങൾ ഏതും നിങ്ങൾ ആ ഒരു മേഖലയിൽ ലിമിറ്റേഷൻസ് ഉണ്ട് വളരെ. ആസ് എ ഡെവലപ്പർ എന്നുള്ള ലെവലില് നമുക്കിപ്പോ ഒരു ഒരു ഇതുണ്ട്, കുറച്ച് ഗ്രോത്തും കൂടി കുറച്ചും കൂടി കൂടുതലുള്ള മേഖലയാണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കേ, അപ്പോൾ ഡെവലപ്പർ എന്നല്ല, അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിർത്തിയിട്ട് വേറെ ഒരു കോഴ്സ് എടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ്? ഏതായിരുന്നു നല്ലത്? കണ്ടിന്യൂ ചെയ്തോളൂ, പാർട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ജോബ് ഇത് പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കേ, അപ്പോൾ എൻ്റെ എന്തായാലും ഈ ഒരു സാലറി സ്കെയിലിലേക്ക് ഞാൻ എത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ. നല്ലൊരു മെന്റർ വെക്കുന്നത് നന്നായിരിക്കും, കാരണം ഇതൊക്കെ പഠിച്ചെടുക്കാൻ നല്ലൊരു മെന്റർ വെച്ചിങ്ങാണ് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് പഠിച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ചെയ്തായിരിക്കും, അതായിരിക്കും നല്ലത് അല്ലേ. അപ്പൊ ക്ലൗഡിലേക്കും ഡെവോപ്സിലും കേരളത്തിലെ ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിലേക്കുള്ള ഇതും റിയാസ്റ്റേറ്റ് ഒരു നിലപാടുണ്ടോ? നമ്മുടെ നാട്ടിൽ 5 വർഷം പിന്നിലാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്. അത് ഇനി മാറിക്കൊണ്ട് ഇപ്പൊ ടെക്നോളജി കൂടി ഫാസ്റ്റ് ആണ് നമ്മള് ഗ്രോത്ത് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ നമ്മള് കൂടുതൽ കിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ബാംഗ്ലൂർ ബെറ്റർ ആണ്. ഇൻ കേസ് ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് ചാടാ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 30 ആണ് എന്റെ ഇൻ പാക്കേജ് വരുന്നത്, 30,000 അടുത്ത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ എന്തായാലും ഒരു 1+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അപ്പൊ ബാക്കോട്ടേക്ക് സാലറി പാക്കേജിലേക്ക് ചാടുന്നതിനെ പറ്റി എങ്ങനെയാണ്? അത് എന്റെ ഇപ്പൊ നിലവിലെ സാലറിക്ക് മേലുള്ള സാലറിക്കല്ലേ ഞാൻ ഇനി പോകുന്നുണ്ടേ പോകണ്ടു. അതിന് ബാക്കോട്ടേക്ക് ഇൻ കേസ് ഒരു സോഫ്റ്റ്വെയർ ഇത് ചാടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാറേണ്ട ആവശ്യമുണ്ടോ? നല്ലൊരു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി കുറഞ്ഞ സാലറിക്കാണെങ്കിലും കേറുന്നതാണ് ഏറ്റവും നല്ലത്.
ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് ഒരു സാച്ചുറേറ്റ് പോയിന്റ് ആയി, 2 ഇയേഴ്സ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഇതായി. അപ്പൊ സ്വിച്ച് ചെയ്യാന്നുള്ള ഒരു ഇതിങ്ങനെ ടെംപ്റ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ ഡ്രോപ്പ് ചെയ്യുന്നതിൽ നല്ല നിന്ന് ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ആണല്ലോ. 2+ ഇയേഴ്സ് ആയ സ്വിച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇതിലേക്ക് ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ. ഐ ടി ഫീൽഡിൽ ഞാനൊരു ഓണ്ടർപ്രണർ ആയിരുന്നു, അതായത് ബിസിനസ് മറ്റുള്ള ബിസിനസ്സിലാക്കാൻ. അതുകൊണ്ട് പറയുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഇന്ന് ആസ് ആൻ എംപ്ലോയി, ഞാനൊരു എംപ്ലോയി കൂടിയാണ്, രണ്ട് മേഖല എനിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സർവീസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള എന്താ പറയാ, അതായത് കോഴിക്കോടാണല്ലോ മീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, വലിയ ഹെൽപ്പായിരിക്കും. ഓക്കെ, വലിയ ഹെൽപ്പായിരിക്കും. താങ്ക് യു. കിളി വേറെ കുറെ സാധനങ്ങളുണ്ടായി എന്റെ പണിയിലെ. അത്യാവശ്യം ടോണി ബ്രോ, എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക ചോദ്യം ചോദിച്ചത്? വാട്സപ്പ് നമ്പർ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ടോണി ബ്രോ എനിക്ക് വാട്സപ്പിൽ ഒന്ന് പേഴ്സണലി വരികയാണെങ്കിൽ, പിന്നെ ഇത് ചോദിച്ച ആളും എന്നോട് പേഴ്സണലി ഒന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ടോണി ബ്രോയുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അതല്ല ഏറ്റവും നന്നാവുക. മുബഷിർ ബ്രോ, ടോണി ബ്രോ. ഓക്കെ ബ്രോ, അത് മതി അത് മതി. പിന്നെ ഞാനേ ബ്രോ, ഇപ്പോ നമുക്ക് ഒത്തിരി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, നമുക്ക് ഈ സ്റ്റാർട്ടപ്സിന് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ചെയ്യുന്നുണ്ടോ? നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സ്റ്റാർട്ടപ്പിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചില ആളുകൾ ഇൻട്രസ്റ്റ് ഉണ്ടോ പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ടപ്പിന് ഏതെങ്കിലും കോഫൗണ്ടറൊക്കെ ആകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? പല പ്രോജക്റ്റിലും എനിക്ക് സക്സസ് ആവുകയാണെങ്കിൽ എന്നുള്ള ലെവലിലൊക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല രീതിയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും അങ്ങനെയുള്ള ചില ആളുകള് വർക്കിന്റെ കൂടെ ഒരു പുതിയൊരു സ്കില് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഈ മണിക്ക് വേണ്ടിയിട്ടായിരിക്കൂല, പക്ഷെ സ്കിൽ ഇമ്പ്രൂവ്മെന്റും ഇൻ കേസ് ആ പ്രൊഡക്റ്റ് സക്സസ് ആവുകയാണെങ്കിൽ അതൊരു ഗ്രോത്ത് ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലും കൂടി നാളെ സക്സസ് ആവണം അതിലേക്ക് സ്വിച്ച് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോണി ബ്രോ എന്റെ കൂടെ വേണം, നമുക്ക് അത് സെറ്റ് ചെയ്ത് തരാം. നമുക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് സെറ്റ് ആക്കിയാണ്. ഇതേപോലെ കൊണ്ടുവന്നാണ് ഇതുവരെ മുഴുവൻ ഗ്രൂപ്പ് ഇതേപോലെ ഓരോരുത്തർ ആശയം കൊണ്ട് കൊണ്ടുവന്ന. അതെ അതെ, ഞാൻ കുറെ ഗ്രൂപ്പുകൾ കണ്ടു, നമ്മള് ഒട്ടുമിക്ക ഗ്രൂപ്പുകളിൽ അംഗമാണ്, നമ്മുടെ ഒരു സ്റ്റാക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതില്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് കണ്ടില്ലായിരുന്നു, അപ്പൊ ഞാൻ ഇല്ലെങ്കിലും പിന്നെ നമുക്ക് ആ രീതിയിലാണ്. ഓക്കെ ഓക്കെ, ഇൻക്ലൂഡിംഗ് UI UX വരെ ഉണ്ട് ഇപ്പോ.
അതെ അതെ ഞാൻ അതിലുണ്ട്. അതൊക്കെ വളരെ അതിന് നല്ല എക്സ്പേർട്ടുകളും ഉണ്ട് കേട്ടോ. അതിൽ നിന്നാണ് നമ്മുടെ വുമൻസ് കമ്മ്യൂണിറ്റിന്റെ ഒരു പെൺകുട്ടി ഡിസൈൻ ചെയ്ത് അവള് അതിൽ ആ ഗ്രൂപ്പിലൊരു അംഗമായിരുന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് UI UX അവളെ കിട്ടിയത്. അതൊക്കെ ഞാൻ യൂട്യൂബിൽ നിങ്ങളുടെ അത് മീറ്റപ്പിന്റെ ഇത് കാണാറുണ്ട്. ടോക്ക് അത് എന്തായി ലോഞ്ച് ആവാറായോ? ലോഞ്ച് ആവാറായോ? ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇന്നോവേഷനാണ്. അത് പുറത്ത് വിടുന്നത് ശരിയല്ല, അത് അവരെ ഐഡിയ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാർ അതിലുണ്ട്. ആമിന മാഡം നേരത്തെ സംസാരിച്ച അവരടക്കം അവരൊക്കെ എടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. അവര് ആക്ച്വലി കമ്പനി റൺ ചെയ്യാണോ അമിന? അല്ലല്ല, അവര് ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓക്കേ ഓക്കേ, അപ്പോൾ എന്തായാലും നടക്കട്ടെ. അതെ അതെ, ആരെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഒക്കെ പറയാട്ടോ. ഒരു പൈത്തണ് ഡെവലപ്മെന്റ് ഒക്കെ അതൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. പിന്നെ നമ്മുടെ IT വേക്കൻസീസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പ്രിയസ് പ്രോ, ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ട്. ഇതിപ്പോ എല്ലാത്തിനും വരുന്ന സെയിം മെസ്സേജ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കയറിയാൽ മതിയോ? എല്ലാ ഗ്രൂപ്പിലും കയറണമെന്നുണ്ടോ? ജോയിൻ ചെയ്യണമെന്നുണ്ടോ? ഓൾറെഡി ഞാൻ മേൺ ആണ്. അത് നെസ്റ്റും നെസ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ടോ? ചോദിച്ചേ. എന്റെ ഒരു സജഷൻ എന്താ വെച്ചാല്, ഈ നമ്മളിപ്പോ ഇത് മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോ ജസ്റ്റ് ഒരു സ്പെസിഫിക് ടോപ്പിക് വെച്ച് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ടോക്ക് വരുമ്പോ കുറച്ചുകൂടെ നന്നാവും എനിക്ക് തോന്നുന്നു. അപ്പോ പല ആളുകളും അന്നത്തെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റിംഗ് അന്ന് കൺട്രോൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു സബ്ജക്റ്റ് വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ എക്സ്പെർട്ടുകളുണ്ടെങ്കിൽ എക്സ്പെർട്ടൈസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ലേൺ ചെയ്യാൻ ആണ്. കോർഡിനേഷൻ ഞാൻ ചെയ്തുതരാം. നിങ്ങൾ മീറ്റിംഗ് എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഏതൊരു ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട് നോളജിൻ്റെ. അതെ അതെ, അത് ശരിയാണ്. ഞാൻ ബ്രോനെ പേഴ്സണലായിട്ട് പറഞ്ഞല്ല, ഞാൻ പറയുന്നത് അങ്ങനെ സ്പെസിഫിക് ടോപ്പിക് ആകുമ്പോൾ നമുക്ക് അതിന് മാത്രമുള്ള ആളുകൾ വന്നാലും മതിയാണ്. ഞാൻ പറഞ്ഞത് അച്ചിലും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാം. കാരണം കൂടുതൽ നോളജ് ഉണ്ടാവും അതില്, ഒരുപാട് ആൾക്കാരെ വ്യത്യസ്ത വ്യക്തികൾ ഉണ്ടാവുമ്പോൾ സബ്ജക്ട് ബേസ് ആവുമ്പോ. അതെ അതെ, അല്ലെങ്കിൽ അല്ല നല്ല അഭിപ്രായം പറഞ്ഞു. അവരെ കുറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാം. അവരോട് ഡൗട്ട് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വെരി വെരി ഹാപ്പി. കാരണം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും നമ്മള് പ്രോഗ്രാംസിൽ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിലുള്ള ആൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കും ചെയ്യാം. ഞാൻ ഹോസ്റ്റ്, ഞാൻ അന്നത്തെ മീറ്റിംഗ് ഞാൻ കൺട്രോൾ ചെയ്തോളാം, എനിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, വന്ന് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഹാപ്പി. ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വെക്കാം. നല്ലൊരു നല്ല ടോപ്പ് കാലത്തിൽ ഏറ്റവും ടോപ്പ് ടെക് കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റാണ്. അത് നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നമ്മൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഈസിയായിട്ട് ബിൽഡ് ചെയ്തെടുക്കാവുന്ന ഉള്ളൂ. പിന്നെ ഒരുപാട് ആളുകൾക്ക് കരിയറിൽ വലിയൊരു വിജയം നൽകാൻ പറ്റും അത്. നിതിൻ എന്തോ പറയാൻ വന്നായിരുന്നു തോന്നുന്നു.
അല്ല, നേരത്തെ പറഞ്ഞ ആശയം നല്ലൊരു ആശയം എന്ന് പറയാൻ വേണ്ടി വന്നേ. ഒരു കണ്ടന്റ് എടുത്തിട്ട് അത് തന്നെ മുന്നോട്ട് പോകുന്നത്. അതന്നെ നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് സ്പെസിഫൈഡ് ആവുമ്പോ കുറച്ചും കൂടെ ആളുകൾ വരുവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു ഒരു ലിങ്ക് ഇടുന്ന പോലെ ഇന്ന് കമ്മ്യൂണിറ്റി മീറ്റപ്പ് ഉണ്ട് ലിങ്ക് ഇടുന്നു എന്ന് പറയുമ്പോ അതിനൊരു അപ്പൊ ആളുകൾ അതിന് കൂടുതൽ മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇത് ഇപ്പൊ സ്ഥിരം വരുന്നവര് വരും എന്നല്ലാതെ, പക്ഷെ മറ്റേതാവുമ്പോ ടോപ്പിക് ഓറിയന്റഡ് ആവുമ്പോ ഒത്തിരി ആളുകളുടെ സമയവും നമുക്ക് ലാഭിക്കാം. അപ്പൊ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം വന്നാൽ മതിയല്ലോ. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒത്തിരി വൈഡ് ആയിട്ട് പോകുമ്പോ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് മിസ്സാവും. അപ്പൊ ആ ഒരു സ്പെസിഫിക് ടോപ്പിക് ആവുമ്പോ ആ ഒരു ഇതിൽ തന്നെ ഒരു ഡിപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോ അത് റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല സംസാരം വരുള്ളൂ. ഹോസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ടോപ്പിക്സ് വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ എക്സ്പേർട്സ് സംസാരിക്കുകയും ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്താലും ഒരുപാട് ടൈം പോയി. നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ ടോപ്പിക് വെക്കാത്തതുകൊണ്ടാണ് ഇത്ര ടൈം പോണേ. ശരി, ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. ഓക്കെ, എന്നാ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മടിച്ചിരിക്കണ്ട, ഇപ്പൊ പറയാം. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. ഹാൻഡ് റൈസ് ചെയ്യണം. വൈൻഡ് അപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും പറയാനുള്ള ആളുകളൊന്ന് കമന്റ് ഇട്ട് കണ്ട് നമുക്ക് പറയുകയും ചെയ്യാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, അപ്പൊ ശരി എന്നാ. ഓക്കെ ശരി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. നല്ല സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാലഘട്ടം അതാണ്. മാക്സിമം സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.